പറയാനും അറിയാനും ആനുകാലിക സാഹചര്യങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരിക്കൽ കൂടി ഉണർത്താനുമാണ് ഇത്തരം ഒരു വേദിയിൽ നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സും സംഘമവും ഒത്തുകൂടലുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും പാരത്രിക ലോകത്ത് ഉപകാരപ്പെടുന്ന സൽക്കർമ്മമായി കബൂൾ ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അടിസ്ഥാനപരമായി ലക്ഷ്യം വെക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യത്തെ വിവേകമുള്ള മനുഷ്യരിൽ സ്ഥാപിക്കാനും സന്മാർഗപൂർണമായ ജീവിതം അവർക്ക് ദാനം ചെയ്യുവാനും ഇരുലോകമോക്ഷം സാധ്യമാകുന്ന വിധം അവരുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനും ശിക്ഷണം നൽകുക എന്നതാണ് ഖുർആനിന്റെ ലക്ഷ്യം. പരിശുദ്ധമായ ഖുർആൻ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി മുന്നിൽ വെക്കുന്ന പ്രമേയം ഈ ലോകത്തെ മുഴുവനും പടക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സർവാധിപതിയായ അല്ലാഹു സുബ്ഹാനഹു വ തആലയും ശരിയായ വിധം വിശ്വസിക്കണമെന്നും ലോകത്തിനെ മുഴുവനും സ്രഷ്ടാവും പരിപാലകനും യഥാർത്ഥ ഉടമസ്ഥനായ ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അവനെ മാത്രം ആരാധിക്കണമെന്നും അവന് പങ്കുകാരില്ലെന്ന് ഉറച്ചു വിശ്വസിക്കണമെന്നും ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. എല്ലാ മനുഷ്യരുടെയും ക്ഷേമവും സമാധാനവും ഖുർആൻ ഉന്നം വെക്കുന്നത് കൊണ്ട് തന്നെ സർവദാ സഹിഷ്ണുതയുടെയും സൗഹാർദ്ദത്തിന്റെയും ക്ഷേമകരമായ അധ്യായങ്ങളെ ലോകത്തോട് ഖുർആൻ വിളിച്ചറിയിക്കുന്നു. പരിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ സൂറത്ത് ആയിരം കൽപ്പനകളും ആയിരം നിരോധനങ്ങളും അങ്ങനെ ഒരുപാട് വിധിവിലക്കുകളെയും കർമാനുഷ്ഠാനങ്ങളെയും എല്ലാം പരിചയപ്പെടുത്തുന്ന സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ രണ്ട് സൂക്തങ്ങൾ വളരെ പ്രാധാന്യമുള്ള വലിയ സന്ദേശങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. വിശുദ്ധമായ ഖുർആനിന്റെ ഓരോ സൂക്തങ്ങൾക്കും വിശാലമായ വ്യാഖ്യാനങ്ങളും പാരാവാര സമാനമായ വിശദീകരണ തലങ്ങളുമുണ്ട്. ആ ഒരു രീതിയിൽ നിന്നുകൊണ്ടാണ് വിശുദ്ധമായ ഖുർആനിനെ സമീപിക്കേണ്ടത്. ഒരു വാചകത്തിലൂടെ ഒരായിരം ആശയ വിശ്വാസ കർമ്മ വിചാരങ്ങളെ ഖുർആൻ പ്രദാനം ചെയ്യുന്നു. ഖുർആനിന് മാത്രമായി ഒരു പാരായണ രീതിയും ഒരു പാരായണ ലോകവുമുണ്ട്. മർമ്മപ്രധാനമായ ഒരു പ്രമേയത്തിന് മുമ്പിൽ നിന്നുകൊണ്ട്
വിശുദ്ധ ഖുർആനിലെ രണ്ടു നിധികളാണ് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പരിചയപ്പെടുത്തിയ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ സൂക്തങ്ങളിലേക്ക് നാം ശ്രദ്ധിച്ചാൽ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു സൂക്തം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആകത്തുകയായ പ്രമേയത്തെ സംവഹിച്ചുകൊണ്ട് നമ്മോട് സംബോധന നടത്തുകയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അടിസ്ഥാനപരമായും മൗലികമായും മുന്നിൽ വെക്കുന്ന പ്രമേയത്തെയാണ് ഈ വിശുദ്ധമായ സൂക്തങ്ങൾ നമ്മോട് ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തുന്നത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീൻ അഥവാ ഇസ്ലാം അടിസ്ഥാനപരമായി ലോകത്തോട് പറയുന്നത് ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന ഏകനായ ഒരു സംവിധായകനുണ്ട്. ആ സംവിധായകൻ ആരാണ് എന്ന് പറയുന്നതിൽ പക്ഷാന്തരങ്ങളോ ദേശഭേദങ്ങളോ വെക്കുന്നില്ല. വർഗീയതയുടെയോ വംശീയതയുടെയോ ദേശീയതയുടെയോ വർണ്ണവിവേചനങ്ങളുടെയോ കീഴാള മേലാള വ്യത്യാസങ്ങളുടെയോ അപ്പർ ലോവർ ക്ലാസുകളുടെയോ ഒരു ക്ലാസിഫിക്കേഷനും ഇല്ലാതെയാണ് പരിശുദ്ധമായ ഖുർആൻ അല്ലെങ്കിൽ ഇസ്ലാം അതിന്റെ മൗലികമായ പ്രമേയത്തെ ലോകത്തോട് പങ്കുവെക്കുന്നത്. വിശുദ്ധമായ ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രഖ്യാപനം ഈ ലോകത്തെ മുഴുവനും സംവിധാനിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു പരാശക്തിയുണ്ട്. അവൻ ഏകനാണ്. അവന് പങ്കുകാരില്ല. അവന് കൂറുകാരില്ല. ഒരു സുപ്രീം പവർ എന്ന് പറഞ്ഞാൽ അവന് പങ്കുകാരോ കൂറുകാരോ ഉണ്ടാവാൻ പാടില്ല. അപ്പോഴാണ് പരമാധികാരിയാവുക. പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒന്നേ ഉണ്ടാവുകയുള്ളൂ. പിന്നീട് ഒരാളെ കൂടി അദ്ദേഹത്തിന്റെ കീഴിൽ വെച്ചാൽ അദ്ദേഹത്തെ ഉപപ്രധാനമന്ത്രി എന്നാണ് പറയുക. പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ഒരാളെ ഉണ്ടാവുകയുള്ളൂ. എന്നതുപോലെ ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന സർവാധിപതിയായ ഏകാധിപതിയായ ഈ ലോകത്തിന്റെ മുഴുവനും സ്രഷ്ടാവും പരിപാലകനുമായ സുപ്രീം പവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഏകത്വത്തിൽ വിശ്വസിക്കണം. ഇതാണ് ഇസ്ലാം ലോകത്തോട് വിളിച്ചു പറയുന്നത്. ഈ വിശ്വാസത്തിന് ദേശത്തിന്റെയോ ഭാഷയുടെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ വ്യതിയാനങ്ങളോ വ്യത്യാസങ്ങളോ ഇല്ല. എല്ലാവർക്കും സ്വീകാര്യമായ ഒരു പ്രമേയത്തെ സർവദാ സ്വീകരിക്കാവുന്ന ഒരു വിശ്വാസ അടിത്തറ ഇതാണ് ഇസ്ലാം മുന്നിൽ അവതരിപ്പിക്കുന്നത്. കറുത്തവരുടെ വെളുത്തവരുടെ ഏഷ്യക്കാരുടെ ആഫ്രിക്കക്കാരുടെ മുതലാളിമാരുടെ കീഴാളന്മാരുടെ ഇങ്ങനെ ഒരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഒരു കുലദേവതയുടെ അല്ലെങ്കിൽ ഒരു നാട്ടു പ്രമാണിയുടെ പേരല്ല.
ഒരു നാടുവാഴിയുടെ പേരല്ല. ലോകത്ത് ഒരു മനുഷ്യ കുഞ്ഞിനും ഒരു സൃഷ്ടിക്കും അങ്ങനെ ഒരു പേരില്ല. അല്ലാഹു എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ പ്രമേയം ഉൾക്കൊള്ളുകയാണ്. അല്ലാഹു എന്ന് പറഞ്ഞാൽ അൽ ഇലാഹ്, ദ ഓൾമൈറ്റി എന്നാണ് പ്രാഥമികമായി അതിനെ ഭാഷാന്തരം ചെയ്യാവുന്നത്. ഓൾമൈറ്റി എന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെയും ഉടമസ്ഥൻ, സർവ്വതിന്റെയും അധികാരി, എല്ലാത്തിന്റെയും സൃഷ്ടാവ്. ഇങ്ങനെ ലോകത്തുള്ള എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന ഒരു ആശയ സംഹിതയാണ് അല്ലാഹുവിലുള്ള വിശ്വാസത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് സൗന്ദര്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായ പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലെ പ്രമാണി മുഖ്യന്മാരുടെ മുമ്പിൽ ഏകനായ അല്ലാഹുവിൽ വിശ്വസിക്കണമെന്ന് പ്രഖ്യാപിക്കുമ്പോ അടിമക്കമ്പോളത്തിലെ 17-കാരനോ 16-കാരനോ ആയ ബിലാലിബിൻ റബാഹ് എന്ന ആഫ്രിക്കക്കാരനായ കറുത്ത അടിമയ്ക്ക് ആ വിശ്വാസത്തിന്റെ വിശുദ്ധിയെ അതേസമയം തന്നെ ഏറ്റുവാങ്ങാൻ കഴിഞ്ഞത്. പ്രിയമുള്ള സഹോദരങ്ങളെ, വകഭേദങ്ങളോ രാജ്യഭേദങ്ങളോ ഒന്നുമില്ലാതെ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു ആശയ തലത്തെയാണ് ഇസ്ലാം ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇത് മുൻഗാമികളായ പ്രവാചകന്മാർ മുഴുവനും പറഞ്ഞ പരമാർത്ഥമായ ഒരു യാഥാർത്ഥ്യമാണ്. ആദ്യ മനുഷ്യനും പ്രവാചകനുമായ ആദം അലൈഹിസ്സലാം ബൈബിളിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആദാം, പിന്നീട് കടന്നു വന്ന ഓരോ പ്രവാചകന്മാരും ബൈബിളിന്റെ ഭാഷയിൽ പറഞ്ഞാൽ യോസേഫ് എന്ന്, യാക്കോബ് എന്ന്, അബ്രഹാം എന്ന്, ഇസ്മായിൽ എന്ന്, ഇസ്മായിൽ അലൈഹിസ്സലാമും ഇബ്രാഹിം നബിയും യാക്കോബ് നബി അലൈഹിസ്സലാമും യൂസുഫ് അലൈഹിസ്സലാമും എല്ലാ പ്രവാചകന്മാരും ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച അടിസ്ഥാനപരമായ വസ്തുതയാണ് ഏകനായ ഈ ലോകത്തിന്റെ പരമാധികാരിയെ മാത്രം ആരാധിക്കുകയും അവനെ മാത്രം ഉടമസ്ഥനായി വിശ്വസിക്കുകയും ചെയ്യുക എന്ന ഏറ്റവും വലിയ ഒരു വസ്തുത. അതുകൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഫ്ളലു മാ ഖുൽതു അന വൻ നബിയൂന മിൻ ഖബലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എന്റെ മുൻഗാമികളായ പ്രവാചകന്മാരും പറഞ്ഞതിൽ ഏറ്റവും പരിശുദ്ധവും ഉന്നതവുമായ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്കർഹനില്ല. അല്ലാഹു എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ ദ ഓൾമൈറ്റി, ഈ ലോകത്തിന്റെ മുഴുവനും ഉടമസ്ഥൻ. എല്ലാവർക്കും ആലോചിക്കാം, ആ അല്ലാഹുവിനെ അറിയാനും മനസ്സിലാക്കാനുമുള്ള പ്രമേയം ഈ ലോകം തന്നെയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ കാണുന്ന ചരാചരങ്ങളെല്ലാം ശില്പികളാണ്, ശില്പങ്ങളാണ്. നമ്മുടെ മുമ്പിൽ കാണുന്ന വസ്തുവകകളെല്ലാം ശില്പങ്ങളാണ്. ഇതിന്റെ യഥാർത്ഥ ശില്പി ആരാണ് എന്ന് നമ്മൾ ആലോചിക്കുക. എന്റെ വീട്ടിന്റെ മതിലിൽ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഏതോ ഒരു പ്രസ്ഥാനത്തിന്റെ പോസ്റ്റർ പതിച്ചിട്ടുണ്ട്. ന്യായമായി ഞാൻ അന്വേഷിക്കും, ഇതാരാണ് പതിച്ചത്? തൊട്ടടുത്ത് ആ പ്രസ്ഥാനത്തിന്റെ ആളുകൾ ആരാണ് ഉള്ളത് എന്ന് അന്വേഷിക്കും. എല്ലാവർക്കും അയാളെ നമ്മൾ സംശയിക്കും. അള്ളാഹുവിനെ അറിയപ്പോൾ അയാൾ തന്നെയായിരിക്കും. ഏതായാലും നമ്മുടെ വീട്ടിന്റെ മതിൽ കാണുന്ന ഒരു പോസ്റ്റർ പതിച്ചതാരാണ് എന്ന് നാം കാണുന്ന ചരാചരങ്ങളെല്ലാം ശില്പി. അപ്പോഴാണ് കുറെ ആളുകൾ വന്നുകൊണ്ട് പറയുന്നു, ഇതാരും പതിച്ചിടമില്ല, ഇത് സ്വന്തമായി രൂപപ്പെട്ട് ഇവിടെ വന്ന് പതിഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും അംഗീകരിക്കുകയില്ല. കേവലം ഒരു നോട്ടീസിന്റെയും ഒരു പോസ്റ്ററിന്റെയും കഥ ഇങ്ങനെയാണെങ്കിൽ ഈ ലോകമാകുന്ന മഹാശില്പം മുഴുവനും ആക്സിഡൻഷ്യലി ഉണ്ടായി എന്ന് പറഞ്ഞാൽ, യാദൃച്ഛികമായി ഉരുവം കൊണ്ടു എന്ന് പറഞ്ഞാൽ, സാമാന്യമായ മനുഷ്യബോധം അതിനെ അംഗീകരിക്കുന്നില്ല, സാമാന്യമായ മനുഷ്യചിന്ത അതിനെ സമ്മതിക്കുന്നില്ല.
ഇത് യാദൃശ്ചികമായിട്ടാണ് ഈ ലോകം മുഴുവനും ഉണ്ടായത് എന്നത് മനുഷ്യന്റെ വിവേകം സമ്മതിക്കുന്നില്ല. ഏതായാലും ഇതിന്റെ പിന്നിൽ ഒരു ശക്തി ഉണ്ടാവണം. ആ ശക്തി ആരായിരിക്കണമെന്ന് സാർത്ഥകമായ ഒരു ആലോചന നടത്തിയാൽ ഒരു സുപ്രീം പവർ ഉണ്ടാവണം. ആരാലും ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു പരമാധികാരി ഉണ്ടാവണം. ആരാലും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാത്ത ഒരു അധികാര കേന്ദ്രമുണ്ടാവണം. അല്ലാതെ ഷെയർ ചെയ്യപ്പെട്ട ഒരു അധികാരത്തിന് അടിസ്ഥാനപരമായി സുപ്രീം പവർ എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ നാം ഓരോരുത്തരും ആലോചിക്കുകയാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും സൃഷ്ടിപ്പിന്റെയും പരിപാലനത്തിന്റെയും ഉദ്ഗമനത്തിന്റെയും സഞ്ചാരത്തിന്റെയും മുഴുവനും അടിസ്ഥാനപരമായ നിയന്ത്രണം ആരുടെ കയ്യിലാണ് എന്ന് ആലോചിച്ചു നോക്കിയാൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആൻസർ നമ്മൾ എത്തിപ്പെടുന്നത് നമ്മെ മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു പരമേശ്വരൻ അല്ലെങ്കിൽ ഒരു സർവാധിപതി ഉണ്ടാവണം എന്നതിലേക്കാണ്. ഈ ഒരു യഥാർത്ഥത്തെയാണ് ഇസ്ലാം മുന്നിലേക്ക് വെക്കുന്നത്. ഈ ഒരു പരമാർത്ഥത്തെയാണ് ഇസ്ലാം എന്റേത് എന്ന് പറയാൻ എന്റെ പക്കൽ എന്താണുള്ളത്? ഞാൻ ജനിച്ച തീയതി ഞാൻ തിരഞ്ഞെടുത്തതല്ലോ, എന്റെ പിതാവിനെ ഞാൻ തിരഞ്ഞെടുത്തതല്ലോ, എന്റെ മാതാവിനെ ഞാൻ തിരഞ്ഞെടുത്തതല്ലോ, എന്റെ ജന്മനാട് ഞാൻ തിരഞ്ഞെടുത്തതല്ല, എന്റെ വീട് ഞാൻ തിരഞ്ഞെടുത്തതല്ല. അങ്ങനെ നോക്കിയാൽ എന്റേതെന്ന് പറയാൻ എന്റെ ശരീരത്തിന്റെ നീളമോ എന്റെ ശരീരത്തിന്റെ വണ്ണമോ എന്റെ ശരീരത്തിന്റെ വർണ്ണമോ എന്റെ മാതൃഭാഷയോ ഇതൊന്നും ഞാൻ തിരഞ്ഞെടുത്തതല്ല. ഇതിലൊന്നും എനിക്ക് യാതൊരു റോളും ഇല്ല. ലഭ്യമായതുകൊണ്ട് ഞാൻ ഇവിടെ ജീവിക്കുകയാണ്, ലഭ്യമായതുകൊണ്ട് നമ്മൾ സഞ്ചരിക്കുകയാണ്, ഇവിടെയൊക്കെ നമ്മൾ വന്നവരാണ്, ഇവിടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. ജനിച്ചത് മുതൽ നമ്മുടെ സഞ്ചാര പദത്തിലാണ്. ഇനി ഒരു ദിവസം ഇവിടെ നമ്മളെല്ലാവരും പോകേണ്ടവരാണ്. അതുവരെയുള്ള യാത്രക്കാരാണ് നമ്മൾ. ഇതാണ് പ്രാപഞ്ചികമായ യാഥാർത്ഥ്യമെങ്കിൽ ഇവിടെ മതത്തിന്റെയും ജാതിയുടെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ദേശത്തിന്റെയും ഭാഷയുടെയും സംസ്കാരത്തിന്റെയും അധികാരത്തിന്റെയും ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും വാഗ്വാദങ്ങളുടെയും സംവാദങ്ങളുടെയും പേരിൽ വടം വലിക്കുകയും അതുപോലെ തന്നെ അപശ്രുതികൾ ഉണ്ടാക്കുകയും അപകടങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? നമ്മുടെ എല്ലാവരുടെയും തുല്യമായ ഒരവസ്ഥയാണ്, സിമിലാരിറ്റിയാണ്. ഞാൻ പറയുന്നത് എല്ലാവർക്കും ബാധകമായ ചില കാര്യങ്ങളാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഞാൻ ഈ പറഞ്ഞത് എല്ലാ മനുഷ്യരുടെയും വസ്തുതയാണ്. ഞാനൊരു മാതാപിതാവിന്റെയും അവിശ്വാസികളും കാര്യമാണ് ഞാൻ പറയുന്നത്. സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു സുപ്രീം പവർ അംഗീകരിക്കുന്നു, അത് ലോകത്തോട് വിളിച്ചു പറയുന്നു. അവനാണ് മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചവൻ, അവനാണ് ജനന മരണങ്ങളുടെ ഉടമസ്ഥൻ, എപ്പോഴാരു ജനിക്കണം ആരു മരിക്കണം എന്ന് തീരുമാനിക്കുന്നവൻ അവനാണ്. അവനാണ് മരിപ്പിക്കുകയും ജനിപ്പിക്കുകയും ചെയ്യുന്നത്.
എന്തിനാണ് അവൻ ജനന മരണങ്ങളെ സൃഷ്ടിച്ചത്? എന്തിനാണ് സസ്യജാലങ്ങളെ ഈ ലോകത്തേക്ക് നിയോഗിച്ചത്? നിങ്ങളിൽ ആരാണ് സൽപ്രവൃത്തി ചെയ്യുന്നവർ എന്ന് തീരുമാനിക്കാനാണ്, പരിശോധിക്കാനാണ്. നിങ്ങളിൽ ആരാണ് സൽക്കർമ്മികൾ എന്ന് നിരീക്ഷിക്കാനാണ്. നല്ലത് ചെയ്യുന്നവർക്ക് നന്മയുടെ ഗേഹമുണ്ടെന്ന് പറയാൻ, തിന്മ ചെയ്യുന്നവർക്ക് ദുഃഖത്തിന്റെ വീടുണ്ടെന്ന് പറയാൻ, അതിനുവേണ്ടിയാണ് ഈ ലോകം നിങ്ങളുടെ കർമ്മങ്ങളുടെ ലോകമാണ്. ഈ കർമ്മത്തിന്റെ ലോകത്ത്, അനുഷ്ഠാനങ്ങളുടെ ലോകത്ത് നിങ്ങൾ എന്തു ചെയ്യുന്നവോ അതിന് നിങ്ങൾക്കൊരു റിവാർഡിന്റെ ലോകമുണ്ട്, ഒരു ജഡ്ജ്മെന്റിന്റെ ലോകമുണ്ട്. ഒരു ജഡ്ജ്മെന്റിന്റെ ലോകമുണ്ടാവണം. എന്താണ് കാരണം? ഈ ലോകത്തെ ജഡ്ജ്മെന്റുകൾ സമ്പൂർണമായ നീതിയുള്ള ജഡ്ജ്മെന്റ് ലോകത്തില്ല. ഈ ലോകത്തെ സമ്പൂർണമായ നീതി നടപ്പിലാവില്ല. ഇവിടെ താൽക്കാലികമായ നീതിയെ നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ. പതിനായിരക്കണക്കിന് ജനങ്ങളെ കൊല ചെയ്തു കളഞ്ഞ ഭരണാധികാരിയെ, അല്ലെങ്കിൽ ക്രൂരനായ ധിക്കാരിയായ മനുഷ്യനെ ഒരു പ്രാവശ്യത്തിലേറെ കൊല്ലാൻ ഇവിടെ ഒരു കോടതിക്കും സാധ്യമല്ല. ചിലപ്പോൾ ഒരു പ്രാവശ്യം പോലും അയാൾ കൊല്ലപ്പെടണമെന്നില്ല. എത്രയെത്ര കുത്തക രാജ്യത്തിന്റെ അധികാരികൾ പതിനായിരക്കണക്കിന് കുരുന്നുകളെ അരുങ്കൊല ചെയ്ത് കളഞ്ഞിട്ട് അധികാരപീഠത്തിന്റെ വെള്ളക്കൊട്ടാരങ്ങളിൽ ഇരിക്കുന്നുണ്ട്. അവരെ പിടിക്കാൻ ഇവിടെ നിയമങ്ങളില്ല, അവരെ നിയന്ത്രിക്കാൻ ഇവിടെ സംവിധാനങ്ങളില്ല. എന്നാൽ അവരെ കൂടി നിയന്ത്രിക്കുന്ന ഒരു പരമനീതി ഉണ്ടാവണം. അത് മനുഷ്യന്റെ ധിഷണ ആവശ്യപ്പെടുകയാണ്. അല്ലെങ്കിൽ ഇവിടെ നീതിക്ക് ന്യായത്തിനൊന്നും പ്രസക്തി ഉണ്ടാവില്ല. അല്ലെങ്കിൽ നീതിക്കും ന്യായത്തിനൊന്നും പ്രസക്തി ഉണ്ടാവില്ല. ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ലോകത്തിന്റെ എത്രയെത്ര രാജ്യങ്ങളിൽ നിരപരാധികളായ കുരുന്നുകൾ വിശന്നുകൊണ്ട് വെന്തുകൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണക്കാരായ ഭരണാധികാരികളെ കൊണ്ടുവരാനും ഏതെങ്കിലും ഒരു നിയമത്തിന്റെ മുമ്പിൽ ഹാജരാക്കാനും ആവശ്യമായ വിധം അവിടെ നീതി നടപ്പിലാക്കാനും ഏത് സംവിധാനമാണ് ഇവിടെയുള്ളത്? ഏത് സംവിധാനമാണ് ഇവിടെയുള്ളത്? ഇറാഖിന്റെ മനോഹരമായ നാടുകളെ മുഴുവനും ചുട്ടു ചാമ്പലാക്കി പതിനായിരക്കണക്കിന് ജന്മങ്ങളെ ഇല്ലായ്മ ചെയ്ത അമേരിക്കയുടെ അധികാര കേന്ദ്രങ്ങൾ സമീപകാലത്ത് പറഞ്ഞു ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി എന്നത്. നിരപരാധികളായ പതിനായിരങ്ങളുടെ കബന്ധങ്ങൾ വലിച്ചെറിഞ്ഞ് ലക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്ത് ദശലക്ഷങ്ങളെ അഭയാർത്ഥികളാക്കി കളഞ്ഞിട്ട് കേവലം ഒരു ചാനലിന്റെ മുമ്പിൽ അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ ഇവിടെ നീതിയുണ്ടാവുമോ? അബദ്ധം പറ്റിയെന്ന് പറയുമ്പോഴെങ്കിലും അവരെ ഒരു നീതിപീഠത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യാനുള്ള സംവിധാനം ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. പിന്നെ ഈ മരിച്ചുപോയ നിരപരാധികളുടെ അവരുടെ മൃതശരീരങ്ങളുടെ മേലെ ചവിട്ടി മരിച്ച അഹങ്കാരികളെ പിടിച്ചു കിട്ടാൻ ഈ ലോകത്തൊരു സംവിധാനം വേണ്ടേ? അവിടെയാണ് മനുഷ്യന്റെ ധിഷണയും അവന്റെ ചിന്തയും അവന്റെ ആലോചനയും പറയുന്നത്. വിചാരണയുടെയും വിധികൽപ്പനയുടെയും ഒരു നാള് വേണം. ഈ ലോകം സമ്പൂർണ്ണമായ ഒരു നീതി നടപ്പിലാക്കാനാവില്ല. ഇവിടെ ചിലപ്പോൾ അധികാരികളെ സ്വാധീനിച്ചുകൊണ്ട് ചിലത് ചെയ്യാൻ കഴിയും. നിരപരാധികൾ പതിറ്റാണ്ടുകൾ ജയിലറകളുടെ ഉള്ളിൽ കിടക്കേണ്ടി വരും. നിരപരാധികൾ അരുങ്കൊല ചെയ്യപ്പെടും. അപരാധികൾ അഹങ്കാരികൾ അധികാര പീഠങ്ങൾ കൈയിട്ടും. എന്നാൽ സമ്പൂർണമായ ഒരു നീതി നടപ്പിലാക്കുന്ന വ്യവസ്ഥയില്ലെങ്കിൽ നീതിക്ക് എന്ത് വിലയാണുള്ളത്? ന്യായത്തിനെന്ത് വിലയാണുള്ളത്? സത്യത്തിനെന്ത് മൂല്യമാണുള്ളത്? ധർമ്മത്തിനെന്ത് മൂല്യമാണുള്ളത്? അതുകൊണ്ടാണ് വിശ്വാസികൾ ദിവസേന നിർബന്ധമായും 17 തവണ അവരൊരു കാര്യം റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്താണെന്നറിയുമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ.
സമ്പൂർണമായ നീതി നടപ്പിലാക്കുന്ന ജഡ്ജ്മെന്റിന്റെ ഉടമസ്ഥനായ സർവാധിപതിയായ പടച്ചവനെ നിന്റെ മുമ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. നീ ഉലകത്തിന്റെ മുഴുവനും പരിപാലകനാണ്, സർവസ്തുതിയും നിനക്കാണ്. നീ കാരുണ്യത്തിന്റെ മുഴുവനും സ്രഷ്ടാവാണ്, നീ തന്നെ സമ്പൂർണമായ കാരുണ്യമാണ്. അങ്ങനെയുള്ള രക്ഷിതാവേ, ഞങ്ങൾ നിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അന്ത്യനാൾ അഥവാ ഡേ ഓഫ് ജഡ്ജ്മെന്റ്, വിധികൽപ്പനയുടെ നാളിന്റെ ഉടമസ്ഥനാണ് നീ. അതുകൊണ്ട് ഈ ലോകത്തെ സത്യസന്ധമായി ജീവിച്ചവർക്ക് പ്രസക്തി വേണം, ഇവിടെ നീതിനിഷ്ഠമായി ജീവിച്ചവർക്ക് ബല വേണം, ഇവിടെ അക്രമം ചെയ്തവർ നിശ്ചയമായും അവരെ പിടിച്ചടക്കപ്പെടണം. അതുപോലെ തന്നെ അഹങ്കാരികളെ നിയമത്തിന് മുമ്പിൽ ഹാജരാക്കണം. അതിനാവശ്യമായ ഒരു സിസ്റ്റം വേണം. ആ സിസ്റ്റമാകുന്നു ഇസ്ലാം. ഇസ്ലാം പറയുന്നത് നിങ്ങളിൽ ഡേ ഓഫ് ജഡ്ജ്മെന്റിൽ നിങ്ങൾ വിശ്വസിക്കണം. അതെന്തിനു വേണ്ടിയാണ്? ഇവിടെ കള്ളം മാത്രം പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് വേണമെങ്കിൽ സമ്പന്നനായി ജീവിക്കാം, വഞ്ചന മാത്രം നടത്തിയിട്ട് ഒരാൾക്ക് കൊട്ടാരത്തിൽ വസിക്കാം, ചരിത്രം മതിയും കൊലയും അനീതിയും ചെയ്തുകൊണ്ട് ഒരാൾക്ക് വേണമെങ്കിൽ നാടുവഴിയാം, വേണമെങ്കിൽ വംശഹത്യ ചെയ്തുകൊണ്ട് ചില ആളുകൾക്ക് അധികാര വീണങ്ങളെ കൈയടക്കാം. അതെല്ലാം ടുഡേ ഓർ ടുമോറോ, ഇന്നല്ലെങ്കിൽ നാളെ അതെല്ലാം കഴിയും. സമ്പൂർണമായ നീതിയുള്ള ഒരു നാളിൽ അവരെ വിചാരണ ചെയ്യപ്പെടണം. ആ ഒരു വിചാരണയുടെ ലോകം വരണം എന്ന് മനുഷ്യന്റെ വിവേകം ആവശ്യപ്പെടുകയാണ്. ആ ദിവസത്തെയാണ് അന്ത്യനാൾ എന്ന് പറയുന്നത്. അന്ത്യനാൾ വന്നു കഴിഞ്ഞാൽ അവിടെ സത്യത്തിന് വിലയുള്ള ദിവസമാണ്. അഥവാ നീതിനഷ്ടമായി ജീവിച്ചവർക്ക് വിജയം കൽപ്പിക്കപ്പെടുന്ന നാളാണ്. എല്ലാ നന്മയുടെയും നീതിയുടെയും ആളുകൾക്ക് പ്രസക്തിയുള്ള ദിവസമാണ്. അതുകൊണ്ടാണ് വിശ്വാസികളായ ആളുകൾ അവരുടെ നെഞ്ചിലേറ്റിയിട്ട് നന്മകളെ ഏറ്റെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അള്ളാഹുവിന്റെ പ്രപഞ്ചാധിപന്റെ ലോകത്തിന്റെ സംവിധായകന്റെ നിയമങ്ങളെ അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് നീതിനിഷ്ഠമായി ജീവിക്കാം. ഈ ലോകത്തിന്റെ രക്ഷിതാവ് ഒരു നിയമം വെച്ചിട്ടുണ്ട്. അത് നീതിനിഷ്ഠമായ നിയമവ്യവസ്ഥിതിയാണ്, കാരുണ്യത്തിനധിഷ്ഠിതമായ സംവിധാനമാണ്, പരസ്പര സഹായത്തിൽ ഊട്ടിയിട്ടുള്ള സംവിധാനമാണ്. അതനുസരിച്ചുകൊണ്ട് വേണമെങ്കിൽ ജീവിക്കാം. ഇമ്മാ ശാകിറൻ വഇമ്മാ കഫൂറ, വേണമെങ്കിൽ നിങ്ങൾക്ക് നന്ദിയുള്ളവരായി ഈ ഉലകത്തിന്റെ ഉടയവനെ അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സത്യനിഷേധികളായി ലോകത്ത് നിങ്ങൾക്ക് ജീവിക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങളിവിടെ അരുതായ്മകളുടെയും അഹങ്കാരങ്ങളുടെയും അഹംഭാവങ്ങളുടെയും ദീനിനിഷേധത്തിന്റെയും അക്രമത്തിന്റെയും വഴി തെരഞ്ഞെടുത്താൽ നിങ്ങളങ്ങനെ സത്യനിഷേധികളായി ജീവിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത് ശിക്ഷയുടെ ഭവനമാകുന്ന നരകമാണ്. അവിടെ കാൽവിലങ്ങുകളുണ്ട്, ചങ്ങലകളുണ്ട്, നിങ്ങൾക്ക് കുടുക്കുകളുണ്ട്, ചങ്ങലകളുണ്ട്, കത്തിയാളുന്ന നരകജ്വാലയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നന്മയുടെ വക്താക്കളായി വരണേ. ഈ ഒരു സത്യപ്രസ്ഥാനത്തിന്റെ ശ്രേഷ്ഠ വിശ്വാസത്തിലേക്കാണ് പരിശുദ്ധമായ ഖുർആനിലെ അൽബഖറയുടെ അവസാനത്തെ സൂക്തങ്ങൾ നമ്മെ വിളിക്കുന്നത്. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ, പ്രവാചകന്മാരായ ശ്രേഷ്ഠന്മാരായ മഹോന്നതന്മാരായ മുർസലീങ്ങൾ അവർ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുകയാണ്. അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട കാര്യങ്ങളെ അവർ അംഗീകരിച്ചിരിക്കുകയാണ്, വിശ്വാസികളും അത് സ്വീകരിച്ചിരിക്കുകയാണ്.
كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, പ്രവാചകന്മാരും വിശ്വാസികളുമൊക്കെ മൗലികമായി അംഗീകരിച്ച ചില കാര്യങ്ങൾ. ഒന്നാമത്തേത്, ഈ ലോകത്തിന് മുഴുവനും രക്ഷിതാവിലുള്ള വിശ്വാസമാണ്. രണ്ടാമത്തേത്, അവന്റെ പ്രത്യേക സൃഷ്ടികളായ മലക്കുകളിലുള്ള വിശ്വാസമാണ്. മാലാകമാനെന്ന പൂർണ്ണാർത്ഥത്തിൽ പറയാൻ കഴിയില്ലെങ്കിലും മലക്കുകൾ എന്ന് പറയുന്ന പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട പ്രത്യേക വിഭാഗമാണ്. അള്ളാഹു അവതരിപ്പിച്ച വിശുദ്ധ വേദങ്ങൾ, തൗറാത്ത് പോലെ, ഇഞ്ചീൽ പോലെ, സബൂർ പോലെ, അഥവാ ഖുർആൻ ശരീഫ് അടക്കമുള്ള നാല് വേദങ്ങൾ പഠിച്ചവൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ നാല് വേദങ്ങളും ലോകത്തോട് പറയുന്ന ഒന്ന് തന്നെയാണ്. നാല് വേദങ്ങളിൽ ലോകത്തോട് പറയുന്ന അടിസ്ഥാനപരമായ വിശ്വാസം ഒന്നാണ്. നാല് വേദങ്ങളിൽ ലോകത്തെ വിളിക്കുന്നത് നന്മയിലേക്കാണ്. ഈ നാല് വേദങ്ങളും ലോകത്തെ ക്ഷണിക്കുന്നത് സമ്പൂർണമായ വിജയത്തിലേക്കാണ്. അങ്ങനെയുള്ള പവിത്രമായ വേദങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്കിടയിൽ വ്യത്യാസങ്ങൾ കാണിക്കുകയോ ഒരാളെ അവഹേളിക്കുകയോ മറ്റൊരാളുടെ അവദാനം പറയാൻ വേറൊരാളെ ഇകഴ്ത്തുകയോ ചെയ്യുന്നില്ല. ഞാൻ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ഈസാ നബി അലൈഹി സ്സലാമിന്റെ പേര് പറയുമ്പോ വിശ്വാസികൾ പറയും, നബിയുല്ലാഹ് ഈസാ അലൈഹി സ്സലാം. ക്രൈസ്തവ ലോകത്തിന്റെ സദസ്സിൽ വെച്ചുകൊണ്ട് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാവോ? അള്ളാഹുവിന്റെ ശാന്തി ഉണ്ടാകട്ടെ എന്ന പ്രവാചകരമേലുള്ള പ്രാർത്ഥന. ഈസാ നബി അലൈഹി സ്സലാം, മറിയമിന്റെ മകൻ ഈസാ എന്ന് ക്രൈസ്തവ ലോകം പറയുന്ന ഈസാ അലൈഹി സ്സലാം, ആ ഈസാ നബി അലൈഹി സ്സലാം അള്ളാഹുവിന്റെ പ്രവാചകനാണ്. ആ പ്രവാചകന്റെ പ്രവാചകത്വത്തെയും മഹത്വത്തെയും അംഗീകരിക്കുകയാണ്. ആ പ്രവാചകന്റെ സ്ഥാനമാനങ്ങളെ ഇകഴ്ത്താൻ മതം പഠിപ്പിക്കുന്നില്ല. ജൂതന്മാരെ പുണ്യം കൽപ്പിക്കുന്ന തോറ അവതരിപ്പിക്കപ്പെട്ട മൂസ പ്രവാചകൻ, അഥവാ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ മോസസ്, മുസ്ലിം ലോകം പറയുന്നത് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം എന്ന് പറയുകയാണ്. ഇത് സഹിഷ്ണുതയുടെ പ്രഖ്യാപനമാണ്. ഇവിടെ മതങ്ങളെ തമ്മിൽ തല്ലാനല്ല, തമ്മിൽ ഉൾക്കൊള്ളാനുള്ള പ്രഖ്യാപനമാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ ഒരാളെയും നമ്മൾ ഇകഴ്ത്തുകയോ താഴ്ത്തുകയോ അവരെ അവഹേളിക്കുകയോ ചെയ്യുന്നില്ല. ഇസ്ലാമിന്റെ വിശാലമായ വീക്ഷണം, ഇസ്ലാം ഗ്ലോബലൈസ്ഡ് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സാലിറ്റിയോടുകൂടിയാണ് ലോകം ലോകത്തെ വീക്ഷിക്കുന്നത്. എല്ലാ മനുഷ്യരുടെയും നന്മ, എല്ലാ മനുഷ്യരുടെയും ക്ഷേമം, സർവോദ നന്മയാണ് ഇസ്ലാം അവതരിപ്പിക്കുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, ഇസ്ലാം വിലക്കിയ കാര്യങ്ങൾ ഏതാണ്? ലോകത്തിന് മാറ്റി നിർത്തേണ്ട കാര്യങ്ങളല്ലാത്ത ഒന്നിനെയും ഇസ്ലാം വിലക്കിയിട്ടില്ല. മദ്യപാനത്തിനെതിരെ ഇസ്ലാം ശക്തമായി ശബ്ദിക്കുകയാണ്. മദ്യപിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടെങ്കിലും അതിന്റെ നാശം അവരാരും നിഷേധിക്കുന്നില്ല. വ്യഭിചാരത്തെ ശക്തമായി മതം വിലക്കുകയാണ്. അതൊരു രക്ഷിതാവസ്ഥയാണ് എന്ന ഒരു ധാർമ്മിക ബോധമുള്ള മുഴുവൻ ആളുകളും അംഗീകരിക്കുകയാണ്. പലിശ ഇസ്ലാം കർക്കശമായി വിരോധിക്കുകയാണ്.
അത് പാവപ്പെട്ടവന്റെ നെഞ്ചത്തു കയറി ചവിട്ടി തേക്കലാണെന്ന് ലോക എക്കോണമികൾ ഓരോ സമയവും വിളിച്ചു പറയുകയാണ്. ഈ രീതിയിൽ ലോകത്തിന്റെ മുഴുവനും സർവദാ നന്മയ്ക്ക് വേണ്ടിയുള്ള രക്ഷയ്ക്ക് വേണ്ടിയുള്ള നിയമങ്ങളെയാണ് ഇസ്ലാം അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് വരാം ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് അവതരിപ്പിക്കാനുള്ള സുമോഹനമായ ദർശനങ്ങളാണ്. അല്ലാഹു അല്ലാതെ ആരാധനയ്ക്കർഹനില്ലെന്ന് ലോകത്തിന്റെ മുഴുവനും നേതാവ് മദീനയിൽ ഉദിച്ച് ലോകത്തിന്റെ മുഴുവനും വെളിച്ചം പരത്തിയ, പ്രപഞ്ചത്തിന്റെ മുഴുവനും ദീപ്തിയായ, ശോഭയായ സയ്യിദുൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ലമ ആ പ്രവാചക ശ്രേഷ്ഠരുടെ പാഠഭാഗങ്ങളുടെ മാധുര്യമാണ്, ശോഭയാണ്, സൗമാര്യതയാണ് ഉലകത്തെ മുഴുവനും പ്രവാചകങ്ങളിലേക്ക് വിളിച്ചത്. എന്റെ ശബ്ദം ശ്രവിക്കുന്നവരിൽ സഹോദര സമുദായത്തിലെ ആളുകൾ ഉണ്ടാവാം. അവരോട് ഞാൻ വിനയത്തോടെ ഒന്ന് പറയട്ടെ, ഒരു പ്രതിമയില്ലാതെ, ഒരു പ്രതിഷ്ഠയില്ലാതെ, ഒരു ചിത്രമില്ലാതെ, ഒരു ചിത്രീകരണമില്ലാതെ, ഒരു ഛായാചിത്രമില്ലാതെ, ഒരു പോർട്രേറ്റ് വരയ്ക്കാതെ കോടി ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഓർമ്മപദങ്ങളിൽ നിത്യസ്മരണയായി നിൽക്കുന്ന വേറെ ഒരു വ്യക്തിത്വത്തെ ലോക ചരിത്രത്തിൽ നിന്ന്, ഏഷ്യയിൽ നിന്നാവട്ടെ, യൂറോപ്പിൽ നിന്നാവട്ടെ, ആഫ്രിക്കയിൽ നിന്നാവട്ടെ, ഉലകത്തിന്റെ ഏത് മുക്കവരയിൽ നിന്നോ ഏത് മുക്കിൽ നിന്നോ ഒരു കോണിൽ നിന്നോ ഒരാളെയും ഒരു വ്യക്തിത്വത്തെയും ലോകത്തിനറിയാനില്ല. ഇത് കേവലമായ ഒരു വിശ്വാസിയുടെ അവകാശവാദമല്ല, പ്രപഞ്ചത്തിന്റെ മുമ്പിലുള്ള അനിഷേധ്യമായ യാഥാർത്ഥ്യമാണ്. ഒരു പ്രതിമയില്ല, ഒരു പ്രതിഷ്ഠയില്ല, ഒരു പ്രതിച്ഛായില്ല, ഒന്നുമില്ല. പക്ഷേ ലോകത്തിന്റെ മുഴുവനും റത്തടങ്ങളിൽ നിത്യസ്മൃതിയായി നിൽക്കുകയാണ്. കേവലമായ ഒരു ഓർമ്മയല്ല അനുരാഗത്തിന്റെ ആത്മ, അനുരാഗത്തിന്റെ ആത്മപ്രഭാവത്തിൽ ലയിച്ചു നിൽക്കുകയാണ്. എത്ര മനോഹരമായ വരികളാണ് ഇമാമേ അഹമ്മദ് റബാഖാൻ തങ്ങൾ അവതരിപ്പിക്കുന്നത്. പറയപ്പെടുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലാണ് നിവസിക്കുന്നതെന്ന്. സ്റ്റേറ്റ്മെന്റ് ശരിയല്ല. ആത്മബന്ധത്തോട് ലയിച്ചു കിടക്കുകയാണ് ഉലകത്തിന്റെ ഉടയവൻ. അടിമകളുടെ ഹൃത്തടങ്ങളിൽ ലയിപ്പിച്ചു വെച്ച അനുരാഗത്തിന്റെ വിശ്വപ്രഭാവമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ കാരുണ്യത്തിന് പ്രാമുഖ്യം നൽകിയ ഒരു വ്യക്തിത്വത്തെ ലോകത്ത് കാണാനില്ല. ഏതോ യൂറോപ്യന്മാരുടെയോ ഓറിയന്റലിസ്റ്റുകളുടെയോ വിമർശകരുടെയോ രചനയിൽ നിന്നല്ല വായിക്കേണ്ടത്. നിഷ്പക്ഷമായ ഒരു വായന നടത്തിയാൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ, ലോകത്തിന്റെ മുഴുവൻ മുക്കവലകളിൽ നിന്ന് കോടിക്കണക്കിന് വിശ്വാസികളുടെ നിത്യജീവിതത്തിൽ ഒരു ദിവസം 10 പ്രാവശ്യമാണോ 20 പ്രാവശ്യമാണോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയുന്നത്, പേരോർക്കുന്നത് എത്ര തവണയാണ് കോടി വിശ്വാസികൾ? കോടിക്കണക്കിന് വിശ്വാസികളിൽ നിത്യജീവിതത്തിൽ
പത്തും ഇരുപതും നാൽപ്പതും അൻപതും തവണ പ്രവാചകരുടെ പേരുരുടുകയോ പേര് പ്രഖ്യാപിക്കുകയോ ഹൃദയത്തിൽ ഓർക്കുകയോ ചെയ്യുകയാണ്. അഞ്ചു നേരത്തെ നിസ്കാരങ്ങളിൽ തന്നെ ആവർത്തിച്ച ആവർത്തിച്ച ആ പ്രവാചകരോട് അഭിവാദ്യമറിയിക്കുകയാണ്. സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്നതിനിടയിൽ കോടാന കോടി തവണ പേരുച്ചരിക്കുകയും ഉദ്ധരിക്കുകയും ഓർമ്മിക്കുകയും ചെയ്യുന്ന ഒരു നേതാവ് ലോകത്തുണ്ടെങ്കിൽ അതിനോട് കോമ്പറ്റീറ്റ് ചെയ്യാൻ വേറെ ഒരു നേതാവിനെയും ഒരു ലോകത്ത് നിന്നും പറയാനില്ല. അങ്ങനെയുള്ള നേതാവ് ലോകത്തോടെ പറയുന്നത്, ലോകമേ ശാന്തി നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമെന്നാണ്. ശാന്തിയുടെ ഒരു ലോകമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ, ഈ ലോകത്ത് നിന്ന് ആളുകൾക്ക് ക്ഷേമമുണ്ടാകാം ക്ഷാമമുണ്ടാകാം, എന്നാൽ ക്ഷേമക്ഷാമങ്ങൾക്കപ്പുറം ഒരു നിതാന്തമായ നന്മയുടെ വീട് വേണം. പരിശുദ്ധരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പവിത്രമായ ഖുർആനും വിശുദ്ധമായ ഇസ്ലാമും ലോകത്തോട് പറയുന്നത്, നിങ്ങൾ ഈ ലോകത്തെ നന്മകൾ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിതിനപ്പുറത്തൊരു ലോകം വരാനുണ്ട്. അവിടെ നിങ്ങൾക്ക് പറുദീസയുണ്ട്. നിങ്ങൾക്ക് ഇത്രയും മനഃശാസ്ത്രപരമായി മനുഷ്യരെ ജീവിക്കാൻ പഠിപ്പിക്കുകയാണ്. രോഗം വരുമ്പോഴും ആകുലത വരുമ്പോഴും വ്യാകുലത വരുമ്പോഴും ദുരിതം വരുമ്പോഴും ദുരന്തം വരുമ്പോഴും പ്രതിസന്ധി വരുമ്പോഴും അപകടം വരുമ്പോഴും മരണത്തോടെ അവസാനിക്കുകയാണെങ്കിൽ പിന്നെ എന്ത് പ്രതീക്ഷിച്ചിട്ടാണ് ഒരു മാറാരോഗികളുടെ ജീവിക്കേണ്ടത്? മരണത്തോടെ അവസാനിക്കുന്നു. ഇതിനപ്പുറത്തൊന്നുമില്ല. ഇതിനപ്പുറത്ത് എന്നാണ് നിങ്ങൾക്ക് കാണാനുള്ളതെങ്കിൽ നിത്യരോഗിയായ ഒരാൾ എന്തിനു വേണ്ടി ഇവിടെ ജീവിക്കണം? മാതാവും മരിച്ചു, പിതാവും മരിച്ചു, ഭാര്യയും മരിച്ചു, മക്കളും മരിച്ചു, എല്ലാവരും ദുരന്തത്തിൽ ആക്സിഡന്റിൽ എവിടെയോ മരിച്ചുപോയി. എന്നിട്ടൊരാൾ എന്ത് കണ്ടിട്ടാണ് ഇവിടെ ജീവിക്കേണ്ടത്? മരണത്തോടെ എല്ലാം അവസാനിക്കുന്നുവെങ്കിൽ അപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിന് അർത്ഥം, മനുഷ്യന്റെ നന്മകൾക്ക് എന്ത് മൂല്യം? അതേ സമയത്ത് ഇസ്ലാം ലോകത്തോട് പറയുന്നത്, മോനെ ഇത് താൽക്കാലികമായ ലോകമാണ്. ഈ ആകാശത്തിന്റെ ഉടമസ്ഥനും ഭൂമിയുടെ സംവിധായകനും അന്തരീക്ഷത്തിന്റെ നിയന്ത്രിതാവുമായ സർവാധിപതിയായ രക്ഷിതാവ് നിങ്ങളെ കുറച്ചു നാളത്തേക്ക് ഇവിടെ വിട്ടതാണ്. ഇതിനപ്പുറത്ത് നിങ്ങൾക്കൊരു ലോകം വരാനുണ്ട്. ആ ലോകത്തെ നന്മ ചെയ്തവർക്ക് പവിത്രമായ സ്വർഗമുണ്ട്. അവിടെ നന്മയുടെ വീടുണ്ട്. ആ നന്മയുടെ വീട് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അതുല്യമായ ആഖ്യാന ശൈലിയിൽ ലോകത്തോട് പറയുകയാണ്, നിങ്ങൾ നന്മ അനുസരിച്ച് ജീവിച്ചാൽ വജദഹും ബിമാ സബറു ജന്നതൻ വഹരീറ, നിങ്ങൾ സഹിച്ച് ക്ഷമിച്ച് നന്മയുടെ പക്ഷത്ത് നിന്നാൽ നിങ്ങൾക്ക് നല്ല പറുദീസയുണ്ട്, പട്ടുടയാടകളുണ്ട്. മുത്തഖീന ഫീഹാ അലൽ അറായികി لا يرون فيها شمسا ولا زمهريرا ചൂടോ തണുപ്പോ അധികമില്ലാത്ത ശോഭനമായ മോഹനമായ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഇത് പരിശ്രമങ്ങളുടെ ലോകമാണെങ്കിൽ അത് വിശ്രമത്തിന്റെ ലോകമാണ്. ഇത് കർമ്മത്തിന്റെ ലോകമാണെങ്കിൽ അത് കർമ്മഫലത്തിന്റെ ലോകമാണ്. ഇതനുഷ്ഠാനങ്ങളുടെ ലോകമാണെങ്കിൽ അത് അനുഭൂതികളുടെ ലോകമാണ്. ഇത് ക്ലിഷ്ടതകളുടെ കഷ്ടതകളുടെ ലോകമാണെങ്കിൽ അത് മുഴുവനും അർഭാതങ്ങളുടെ ലോകമാണ്. അങ്ങനെ ഒരു ലോകം സജ്ജനങ്ങൾക്ക് വേണ്ടി, നന്മ ചെയ്യുന്നവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ ലോകമെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഇവിടെ സമ്പൂർണമായ സുഖമോ ക്ഷേമമോ ഇല്ലാത്ത ലോകമാണിത്.
100% സുഖം എന്ന് പറയുന്ന ഒരു സാധനമില്ല. നമ്മൾ അനുഭവിക്കുന്ന മുഴുവൻ സുഖത്തിന്റെയും കൂടെ ഒരു റെസ്പോൺസിബിലിറ്റി ആവുന്നുണ്ട്. ഇവിടെ ഏതൊക്കെ അനുഭൂതികൾ സ്വീകരിച്ചാലും അതിന്റെ കൂടെ നിങ്ങൾക്ക് ഡ്യൂട്ടീസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. സമ്പൂർണമായ ക്ഷേമം ഈ ലോകത്തിൽ നേരാം. ഇവിടെ എന്ത് നന്മയാണ് നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിലും അതിന്റെ കൂടെ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമുക്ക് നല്ല ദാഹമുള്ളപ്പോഴാണ് നല്ല മധുര പാനീയം കിട്ടുന്നത്. എനിക്ക് നല്ല ദാഹമുണ്ട്, അപ്പോഴാണ് നല്ല മധുരമുള്ള ഒരു ജ്യൂസ് എനിക്ക് ലഭിക്കുന്നു. എന്റെ ദാഹം മാറി. അല്പം കഴിയുമ്പോൾ ഞാൻ ഈ ദാഹം മാറ്റാൻ വേണ്ടി ഉപയോഗിച്ച മധുര പാനീയം അതാ മലിനമായി മാറുകയാണ്, മാലിന്യമായി മാറുകയാണ്. അത് മൂത്രമൊഴിച്ചിട്ട് ഒഴിവാക്കേണ്ടവനാണോ ഞാൻ? ഒരു ഗ്ലാസ് മധുരപാനീയത്തിന്റെ കൂടെ പടച്ചവന്നതാണ് റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു ഗ്ലാസ് മധുരപാനീയത്തിന്റെ കൂടെ പടച്ചവൻ രക്ഷിതാവ് പറഞ്ഞു, ഈ ലോകത്തെ 110% അല്ലെങ്കിൽ 100% അനുഭൂതി എന്ന് പറയുന്നതില്ല. നിങ്ങൾക്ക് ദാഹം മാറ്റാൻ വേണ്ടി നിങ്ങൾ മധുരപാനീയം കുടിച്ചു. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ നല്ല വിശപ്പുള്ളപ്പോഴാണ് നല്ല മനോഹരമായ അല്ലെങ്കിൽ മധുരതരമായ അല്ലെങ്കിൽ നല്ല രുചികരമായ ഭക്ഷണം എനിക്ക് ലഭിച്ചു. നല്ലതാണ് ഭക്ഷണം കഴിച്ചപ്പോൾ എനിക്ക് ശാന്തമായി എന്റെ വിശപ്പ് മാറി. അല്പം കഴിയുമ്പോൾ നീ കഴിച്ച ഭക്ഷണം മാലിന്യമായി മാറിയിരിക്കുകയാണ്, അതൊഴിവാക്കണം മോനെ. അത് നിനക്ക് തന്ന ഒരു അനുഭൂതിയുടെ കൂടെയുള്ള ഉത്തരവാദിത്തമാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. എല്ലാ മനുഷ്യർക്കുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഹിന്ദുവിനില്ല, മുസ്ലിമിനില്ല, ക്രൈസ്തവനില്ല, ജൂതനില്ല, വാസീനില്ല, ബുദ്ധനില്ല, ജൈനനില്ല, മതമുള്ളവരില്ല, മതമില്ലാത്തവരില്ല, നാഷണലിസ്റ്റില്ല, നാഷണലിസ്റ്റില്ല. അഗ്നിവാദിയാവട്ടെ, ദൈവവാദിയാവട്ടെ, ദൈവനിഷേധിയാവട്ടെ, ഈശ്വരവാദിയാവട്ടെ, നിരീശ്വരവാദിയാവട്ടെ, ആരാണെങ്കിലും ഈ ലോകത്ത് അനുഭവിക്കുന്ന അനുഭൂതികൾ സമ്പൂർണമായ അനുഭൂതിയല്ല. അതിന്റെ കൂടെ നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് മോനെ. ഒരു ഗ്ലാസ് പാനീയം കുടിക്കുമ്പോൾ അല്പം കഴിയുമ്പോൾ അത് മാലിന്യമാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അല്പം കഴിയുമ്പോൾ അത് മാലിന്യമാണ്. ഈ ലോകത്തെ മുഴുവൻ സുഖങ്ങളും അങ്ങനെയാണ്. അതിന്റെ കൂടെ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഈ ലോകത്തെ ഏറ്റവും വലിയ അനുഭൂതി എന്ന് പറയുന്നത് വൈവാഹിക ജീവിതത്തിലെ ഭാര്യാഭർത്തൃ ബന്ധത്തിലെ സ്ത്രീ പുരുഷ ലൈംഗിക സമ്പർക്കത്തിലെ സന്തോഷമാണെങ്കിൽ അതിന്റെ കൂടെ നീ അനുഭവിക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ എത്രയാണ്? ചില ആളുകൾ കല്യാണം കഴിച്ചപ്പോ ഉത്തരവാദിത്വം, അങ്ങനെയുള്ള ആളുകൾക്കാണ് പ്രവാസികളിൽ എന്ന് പറയുക. കല്യാണത്തിന്റെ കൂടെ കിട്ടിയ ഉത്തരവാദിത്തമാണ്, കുടുംബജീവിതത്തിന്റെ സന്തോഷത്തിന്റെ കൂടെ കിട്ടിയ ഭാഗ്യമാണ്, താൽക്കാലികമായ ഒരു സുഖത്തിന്റെ കൂടെ കിട്ടിയ ഡ്യൂട്ടിയാണ്. അങ്ങനെ ലോകത്തുള്ള എല്ലാ സുഖങ്ങളും നിങ്ങൾ ആലോചിച്ചു നോക്കിയാൽ അതിന്റെ ഒക്കെ കൂടെ നിങ്ങൾക്ക് ഡ്യൂട്ടിയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്, റെസ്പോൺസിബിലിറ്റിയുണ്ട്. അതേ സമയത്ത് നിങ്ങൾക്ക് പരലോകമെന്ന് പറയുന്ന പ്രതിഫലത്തിന്റെ ലോകത്ത് ചെന്നാൽ അവിടെ സമ്പൂർണമായ ക്ഷേമമാണ്, നന്മ ചെയ്തവർക്ക് സമ്പൂർണമായ ക്ഷേമമാണ്. ഈ ലോകത്തെ നന്മ ചെയ്തവർക്ക് പരലോകത്തെ സമ്പൂർണമായ ക്ഷേമമാണ്, ഐശ്വര്യങ്ങളുടെ ലോകമാണ്. ആ ഐശ്വര്യത്തിന്റെ കൂടെ കടുകിട നിങ്ങൾക്ക് ഡ്യൂട്ടിയില്ല. അവിടെ നിങ്ങൾക്ക് ദാഹിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് നല്ല പാനീയം കിട്ടും, അതിന് വില കൊടുക്കേണ്ടതില്ല. അതിന് നിങ്ങൾ അധ്വാനിക്കേണ്ടതില്ല, നിങ്ങൾ പണിയെടുക്കേണ്ടതില്ല. ഇസ്ലാം അവതരിപ്പിക്കുന്ന ഒരു സ്വർഗവിശ്വാസമുണ്ട്, അഥവാ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ചവൻ സത്യവിശ്വാസികളും സൽക്കർമ്മികളുമായ ആളുകൾക്ക് മരണാനന്തരം അന്ത്യനാൾ മുതൽ ഒരുക്കി വച്ചിരിക്കുന്ന പറുദീസയുടെ ലോകമാണ്.
ലോകമാനന്ദത്തിന്റെ മാത്രം ലോകമാണ്, അനുഭൂതിയുടെ മാത്രം ലോകമാണ്, ആർഭാടത്തിന്റെ മാത്രം ലോകമാണ്. അവിടെ സുഖങ്ങളേ ഉള്ളൂ, ദുഃഖങ്ങളില്ല. അങ്ങനെയല്ലോ, നിങ്ങൾ കുടിക്കണോ കുടിക്കാം, പിന്നെ നിങ്ങൾക്ക് മൂത്രപ്പുരയാണോ സ്വർഗത്തിൽ മൂത്രപ്പുരയില്ല. ഓ അങ്ങനെ ഉണ്ടാവോ? അതേ, നിങ്ങൾക്കത് വിശ്വസിക്കാനൊരു സാമ്പിൾ പടച്ചവൻ നൽകിയിട്ടുണ്ട്. മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, പാനീയം കിട്ടിയിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ മൂത്രമൊഴിച്ചിട്ടില്ല, ടോയ്ലറ്റിൽ പോയിട്ടില്ല. ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷണ പാനീയങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ദൈവം അഥവാ പടച്ചവൻ നേരിട്ടു നൽകിയ ഫീലിംഗ് ആണ്. അതിന് ഉച്ചിഷ്ടങ്ങളില്ല, അവശിഷ്ടങ്ങളില്ല. ഒന്നുമില്ല, നിങ്ങൾക്ക് അവിടെ സന്തോഷം മാത്രമാണ്. പടച്ചവൻ നൽകിയ ഒരു സാമ്പിളാണത്. പരലോകത്ത് നിങ്ങൾക്ക് കിട്ടുന്ന സുഖങ്ങളുടെ ഒരു സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി തന്ന ഒരു ഉദാഹരണമാണ്. അതല്ലേ മധുരതരമായ ഖുർആനിക വചസ്സുകളിലൂടെയാണ് സ്വർഗത്തിന്റെ ശോഭനാഖ്യാനം നിർവഹിക്കുകയാണ്. നിങ്ങൾ സ്വർഗത്തിലേക്ക് ചെന്നാൽ ويطاف عليهم بآنية من فضة وأكواب كانت قواريرا قوارير من فضة قدروها تقديرا ويسقون فيها كأسا كان مزاجها زنجبيلا عينا فيها تسمى سلسبيلا സ്വർഗത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന പാനീയങ്ങൾ, അതിനുള്ള മധുരതരമായ അതിന്റെ രുചികൾ, അതിന്റെ അനുഭൂതികൾ, ഇതെല്ലാം പറയുമ്പോൾ നിങ്ങൾക്ക് സ്ഫടിക സമാനമായ കോപ്പകളിൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് പാനീയം ലഭിക്കും. പക്ഷേ അത് കൂടിപ്പോയി നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യേണ്ടി വരില്ല, കുറഞ്ഞു പോയി നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യേണ്ടി വരില്ല. അവിടെ കണക്കാക്കിയിട്ടുള്ളതാണ് നിങ്ങൾക്ക് നൽകുന്നത്. നല്ല പവിഴ സമാനമായ വിതറപ്പെട്ട രത്നങ്ങളെ പോലെ തോന്നുന്ന കുഞ്ഞുമക്കളാണ് നിങ്ങൾക്ക് പരിചാരക വൃത്തിക്ക് വേണ്ടി എവിടെയുള്ളത്. നിങ്ങൾക്ക് അവിടെ ഭക്ഷണം വേണോ വേണ്ടത്? നിങ്ങൾക്ക് പഴം വേണമെങ്കിൽ അതിന്റെ ചില്ലകൾ ദാനിയ തങ്ങളുഹാതുള്ള ആ പഴങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഹാജരായി. നിങ്ങളത് അനുഭവിച്ചു. സമ്പൂർണമായ ക്ഷേമത്തിന്റെ വീടാണ് സ്വർഗമെന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രതിഫലത്തിന്റെ ഒരനുഭൂതിയുടെ ലോകം സത്യവിശ്വാസികളായ സൽക്കർമ്മികളായ സജ്ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ജീവിക്കാൻ എന്ത് മോഹമാണ്? നന്മ ചെയ്ത് ജീവിക്കാനുള്ള മോഹം നിങ്ങളുടെ ബോധമനസ്സിലും ഉപബോധമനസ്സിലും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലും കോൺഷ്യസ് മൈൻഡിലും എല്ലാം നിങ്ങൾക്ക് ഇഞ്ചക്ട് ചെയ്തു തരാനുള്ള എത്ര ശോഭനമായ ഒരു സന്ദേശമാണ്. നന്മ ചെയ്യുവിൻ, നിങ്ങൾക്ക് ജയിക്കാനാകും. തിന്മ ചെയ്യരുത്, നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് കത്തിയാളുന്ന നരകജ്വാലയാണ്, ഒടുങ്ങാത്ത നാശത്തിന്റെ ഭവനമാണ്, അടങ്ങാത്ത അഗ്നിയുടെ ലോകമാണ്. ഇത് കൃത്യമായി അവതരിപ്പിക്കുകയാണ് പവിത്രമായ ഇസ്ലാമെങ്കിൽ. എന്റെ പ്രിയമുള്ളവരെ, ഈ ലോകത്തെ ക്ഷേമവും ഐശ്വര്യവും എല്ലാം നീക്ഷിച്ചുകൊണ്ട് പ്രപഞ്ചാധിപൻ നൽകിയ ജീവിത പദ്ധതിയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അത് ശാന്തിയുടെ മതമാണ്, അത് സമാധാനത്തിന്റെ മതമാണ്, അത് ഐശ്വര്യത്തിന്റെ മതമാണ്, ലോകത്തെ മുഴുവനും സമാധാനം നൽകിയ മതമാണ്.
അതുകൊണ്ടാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ. അദ്ദേഹം ചരിത്രം പഠിച്ചത് ഒരു മുസ്ലിം അധ്യാപകനാണ്. അദ്ദേഹത്തിന് ശിക്ഷണം ലഭിച്ചത് ഒരു മുസ്ലിം ഫാമിലിയിൽ നിന്നാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ ബയോഗ്രഫി വായിച്ച് പ്രസിദ്ധീകരിച്ച ഒരു നല്ല പുസ്തകമുണ്ട്. അതിലെഴുതുന്നുണ്ട് ഏതാണ്ടും അവസാനം ട്രഡിഷൻ എന്ന് പറയുന്ന ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ത്യ മഹാരാജ്യത്തിന് ലഭിച്ച ഒരുപാട് നന്മകളിൽ ഒന്ന് ഇവിടേക്ക് കടന്നു വന്ന മുസ്ലിം തീർത്ഥാടകരാണ്, ഇവിടേക്ക് കടന്നു വന്ന സഞ്ചാരികളാണ് അവരുടെ അറിവിന്റെയും അനുഷ്ഠാനത്തിന്റെയും നന്മകൾ ഈ രാജ്യത്തിന് നൽകിയത് ഒരുപാട് ഗുണമേന്മകളാണെന്ന് അവതരിപ്പിക്കുമ്പോ പ്രിയമുള്ളവരെ അറിയണം, ഇസ്ലാം കേരളത്തിലേക്ക് വരുന്നത് ഒരു ഭരണവ്യവസ്ഥിതിയുടെ കീഴിലല്ല, ഒരു ഭരണകൂടത്തിന്റെ ഇൻവേഷനിലൂടെയല്ല, മുഗളന്മാരിലൂടെയാണോ ഇസ്ലാം കേരളത്തിൽ വന്നത്? വേറെ ഏതെങ്കിലും ഒരു മിലിറ്ററി ഫോഴ്സിലൂടെയാണോ ഇവിടെ ഇസ്ലാം വന്നത്? അല്ല, ഇസ്ലാം ഒരു കവിത പോലെയാണ് ഇവിടെ വരുന്നത്, ഒരു സംഗീതം പോലെയാണ് ഇവിടെ വരുന്നത്. ഇസ്ലാം ഇവിടെ വന്നത് എന്ന് പറയുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യന്മാരിലൂടെയുള്ള ഇസ്ലാമിക ദർശനം. ആദ്യ മനുഷ്യനും ആദ്യ പ്രവാചകനുമായ ആദം അലൈഹി സലാം ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് പോയിട്ട് ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്ന ചരിത്രത്തിൽ. അപ്പൊ ഇസ്ലാമിന്റെ വരവ് ഞാൻ ഉദ്ദേശിക്കുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രബോധനത്തിന്റെ കാലത്തെക്കുറിച്ചാണ്. പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യന്മാരായ അല്ലെങ്കിൽ അവരുടെ ശിഷ്യന്മാരായ കൊടുങ്ങല്ലൂരിൽ ഇറങ്ങുകയാണ് അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരികയാണ്, ഒരു സംഗീതം പോലെയുള്ള ജീവിതത്തെ അവരവതരിപ്പിക്കുകയാണ്. മാലിക് ബിൻ ദീനാർ എന്ന് പറയുന്ന സത്യവിശ്വാസിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായി അല്ലെങ്കിൽ അവിടുത്തെ മതകീയ പാഠശാലയിൽ നിന്ന് മധുരമന്ത്രങ്ങളെ അറിഞ്ഞ ഒരു വ്യക്തിത്വം കേരളത്തിന്റെ തീരത്ത് അവതരിക്കുമ്പോൾ അന്നിവിടെ ഉണ്ടായി സ്വര വിശ്വാസികൾ ഒരു സംഗീതത്തെ ആസ്വദിക്കുകയായിരുന്നു. ഞങ്ങളിൽ മക്കായി വരുന്നു, അറബ് നാട്ടിൽ വരുന്നു, നിങ്ങളുടെ ഈ ജീവിത നിഷ്ഠകളുടെയും ശോഭനമായ ജീവിതത്തിന്റെയും അന്ധസത്യവും ഉൾവിശ്വാസവും എന്താണ്? അവിടെയാണ് മധുരതരമായ ഒരു സംഗീതം പോലെയാണ് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു വന്ന കേരളത്തിൽ പുണ്യപ്രവാചകരുടെ വിശ്വാസ ദർശനങ്ങളെയും അവിടുത്തെ അനുഷ്ഠാനങ്ങളെയും അവതരിപ്പിച്ച പ്രബോധകനെ കാണുകയാണ്. മാലിക് ബിൻ ദീനാറിലൂടെ ഒരു മധുരതരമായ ശുഭസംഗീതത്തെയാണ് അപ്പു എന്ന് പറയുന്ന ഒരിതര വിശ്വാസിയുടെ മുമ്പിൽ ആഖ്യാനം ചെയ്യപ്പെടുന്നത്. ഒരു ജീവിത ശുദ്ധിയിൽ ഒരു മനോഹരമായ ജീവിത യാഥാർത്ഥ്യത്തിലൂടെയാണ് ഇസ്ലാമിനെ അറിയുന്നത്. അതാ കൊണ്ടുപോയി ആദിത്യ മര്യാദയുള്ള മലയാള മണ്ണിലെ അപ്പു ഒരു ഇളനീര് കൊണ്ട് കൊടുക്കുമ്പോൾ ചോദിക്കുകയാണ്, അല്ല മോനെ ഇതാരുടേതാണ്? നിന്റെ ഉടമസ്ഥതയിലുള്ളതാണോ അല്ലെങ്കിൽ മറ്റൊരാളുടെ തെങ്ങിൽ നിന്ന് പറിച്ച് ഉടമയുടെ അംഗീകാരമുള്ളതാണോ അല്ല ഉടമയറിയാതെ നിന്റെ താല്പര്യം കൊണ്ട് കൊണ്ടുവന്നതാണോ? അപ്പോഴാണ് നീതിയുടെയും ന്യായത്തിന്റെയും നിറയുടെയും സത്യത്തിന്റെയും ഒരു ശോഭനമായ മന്ത്രം കേട്ടുകൊണ്ട് അപ്പുവിന്റെ ചോദ്യം ഇന്ന് വരെ ഉയർന്നിട്ടില്ലാത്ത ഒരു ചോദ്യമാണ്, ഈ നീതിയുടെ നിഷ്ഠയുടെ വീണ്ടും വിചാരത്തിന്റെ സോഷ വിടയാണെന്ന്. അവിടെയാണ് മധുര സംഗീതം പോലെ മാലിക്കുരുകിലൂടെ കേരളത്തിലേക്ക് ഇസ്ലാമിന്റെ പ്രചാരണം വരുന്നത്. മാതൃകായോഗ്യമായ ജീവിതാഖ്യാനങ്ങളിലൂടെയാണ് ഇസ്ലാം ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. ബലാത്കാരമില്ല, പിടിവലിയില്ല, മാലിക് ബിൻ ദീനാർ തങ്ങളുടെ കയ്യിൽ കടാരയുണ്ടായിരുന്നില്ല, വാളുണ്ടായിരുന്നില്ല, മാരകായുധങ്ങളുണ്ടായിരുന്നില്ല, അങ്ങനെ
എങ്കിൽ ഇവിടെ ഇസ്ലാം പ്രചരിക്കില്ലായിരുന്നു. കാരണം ഒരാളോ ഒരു പന്ത്രണ്ടാളോ ആയുധ വേട്ട നടത്തിയാൽ ഇവിടുത്തെ ജനങ്ങളെ മുഴുവനും തിരുത്താനാകുമായിരുന്നു. അവരുടെ ഇടയിൽ മധുരമായ ഒരു ജീവിതം, ശോഭനമായ ഒരു വ്യക്തിത്വം, പ്രകർഷമായ ഒരു ജീവിത അധ്യയനം, അതിലൂടെയാണ് മാലിക് ഇബ്നു ദീനാർ എന്നവരിലൂടെ ഇസ്ലാമിനെ അറിയുകയാണ്. മാലിക് ഇബ്നു ഹബീബിലൂടെ ഇസ്ലാം അറിയുകയാണ്. ഇങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠശാലയിൽ നിന്ന് മനോഹരമായ ഇസ്ലാമിനെ അറിഞ്ഞ് അനുഷ്ഠിച്ച് ജീവിച്ച ആളുകളിലൂടെയാണ് ലോകത്തിന്റെ ദിക്കുമുക്കുകളിൽ, മുക്കവലകളിൽ, ഉൾഗ്രാമങ്ങളിൽ എല്ലായിടത്തും എത്തുകയാണ് ഇസ്ലാമിന്റെ ശോഭനയാണ്. കാരണമെന്ത്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിന്റെ മനോഹരമായ അവതരണം നിർവഹിച്ചത് അവിടുത്തെ വരിഷ്ഠമായ ഒരു ജീവിതത്തിലൂടെയാണ്. ലബിസ്തു ഫീകും ഉമറം മിൻ സിനീൻ, 40 കൊല്ലത്തെ നിഷ്കളങ്കമായ ഒരു ജീവിതമാണ് അറബ് ലോകത്തെ ഇസ്ലാം അവതരണത്തിന്റെ ആമുഖമെന്ന് പറയുന്നത്. 40 കൊല്ലത്തെ ജീവിതമാണ്. അതിനിടയിൽ കള്ളമില്ല, ചതിയില്ല, കൊള്ളിവെപ്പില്ല, വഞ്ചനയില്ല, വ്യഭിചാരമില്ല, മദ്യപാനമില്ല, അരുതായ്മകളില്ല. അവിടെ അതൊന്നും ചെയ്താലൊരു കുഴപ്പമില്ലാത്ത നാടാണ്. പക്ഷേ അതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുകയാണ്. അവിടുന്ന് രത്നം പോലെ, മുത്തുപോലെ അഴുക്കുകളുടെ അടിയിൽ വീണുപോകാതെ ഒരു രത്നം പോലെ നിൽക്കുകയായിരുന്നു ഹബീബ് റസൂലുള്ളാഹ് മതങ്ങളുടെ 40 പതിറ്റാണ്ടിലെ ശുഭ്ര ജീവിതത്തിന്റെ ശോഭനാവതരത്തിൽ അവതരണത്തിൽ നിന്ന് വരിഷ്ഠ വിശ്വാസത്തിന്റെ വിശുദ്ധ വീതികളെ വിശ്വം സ്വീകരിക്കുന്നതെങ്കിൽ ലോകത്തിന്റെ നായകരാണ് മദീന സർവപ്രകാരം മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം. പ്രിയമുള്ളവരെ, നമ്മൾ അറിയണം, ഇതുപോലെയാണ് ലോകത്ത് മുഴുവനും ഇസ്ലാം അവതരിക്കുന്നത്. ഇന്ത്യയിലെ കേരളത്തിലേക്കാണ് പ്രവാചക ശിഷ്യന്മാര് വന്നതെങ്കിൽ പിൽക്കാലത്ത് വന്ന മഹാന്മാരായ സൂഫി ഗുരുക്കന്മാരിലൂടെയാണ് ബീഹാറിലും ആന്ധ്രാപ്രദേശിലും ഹരിയാനയിലും ഗുജറാത്തിലും അതുപോലെ തന്നെ ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഡൽഹിയിലും ഇന്ത്യയുടെ ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ മുഴുവനും ഇസ്ലാം അവതരിക്കുന്നത് സൂഫി മാർഗത്തിലൂടെയാണ്. വരികയാണ് പണം അവിടുത്തെ ഗുരുവിന്റെ അംഗസ്നാനത്തിന്റെ പാത്രം എടുത്ത് പാദസേവയിലൂടെ നടന്ന ശിഷ്യനാണ് ഉസ്മാൻ ഹാറൂനി എന്ന് പറയുന്ന ഗുരുവിന്റെ കൂടെ. അതാ നടക്കുകയാൾ സഞ്ചാരിയായി കാടുകളിൽ, മേടുകളിൽ, വീടുകളിൽ, കൂടുകളിൽ ഇങ്ങനെ സഞ്ചാരപഥത്തിന്റെ ഇടയിലൂടെയാണ് മദീനായുടെ മനോഹരമായ മണ്ണിലേക്ക് ചെല്ലുമ്പോൾ ഗുരുവര്യരായ ഉസ്മാൻ ഹാറൂനി എന്നിവർ പുണ്യപ്രവാചകരോടുള്ള ആത്മീയ സമ്പർക്കത്തിൽ നിന്ന് അവിടുന്ന് ഒരു ദാനമായി വാങ്ങി നൽകിയതാണ്. നിങ്ങൾ ഒരു തീർത്ഥാടകനായി എത്തിച്ചേരേണ്ടത് ഇന്ത്യയുടെ മനോഹരമായ മണ്ണിലേക്ക്. പ്രിയമുള്ള സഹോദരന്മാരറിയണം, മഹാനായ ഹാജ മുഈനുദ്ദീൻ ചിഷ്തി അൽ അജ്മീരി റളിയല്ലാഹു അൻഹു വരിയ
ഇന്ത്യ മഹാരാജ്യത്തിന്റെ മണ്ണിലേക്ക് വരികയാണ്. അവരുടെ കയ്യിൽ ആയുധങ്ങളില്ല, കൂടെ പട്ടാളമില്ല, മിലിട്ടറിയില്ല, രാജഭരണത്തിന്റെ ജാടകളില്ല, അധികാരത്തിന്റെ ദണ്ഡുകളില്ല. ഒരു തീർത്ഥാടകനായി, ഒരു ഫക്കീറായി, ഒരു ദർവേശായി വരികയാണ്. അജ്മീറിലെ അനാസാഗറിന്റെ തീരത്ത് വന്ന് തമ്പടിച്ചുകൊണ്ട് അനാസാഗർ തടാകത്തിൽ നിന്ന് വെള്ളമെടുത്തുകൊണ്ട് അംഗസ്നാനം ചെയ്ത് പ്രാഥമികാവശ്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് കഴിയുമ്പോഴാണ് രാജ്യത്തിന്റെ ഭരണാധികാരി പറയുന്നു, അതാവളെ ആ തടാകത്തിന്റെ തീരത്ത് ചില പരദേശികൾ വന്നിട്ടുണ്ട്, അവരെ നിങ്ങൾ അക്രമിച്ചില്ലായ്മ ചെയ്യണമെന്ന്. പൃഥ്വിരാജിന്റെ ഭരണാധികാരിയുടെ പട്ടാളം വന്നു, പട്ടാളം ആയുധങ്ങളും വലിയ വലിയ ആരെയാണ് നമ്മൾ ആക്രമണം നടത്താൻ പോണത്? ആദ്യമാക്കി വന്നവരോട് ചെറുത്ത് നിൽക്കാൻ ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ആവശ്യമാണ്. ഇവരുടെ കയ്യിൽ ആയുധങ്ങളില്ല, ഇവരുടെ കൂടെ പട്ടാളമില്ല. പരദേശികളായി വന്ന ഈ ജലാശയത്തിന്റെ തീരത്ത് നിൽക്കുന്ന ആളുകൾക്കെതിരെ ആലോചിച്ചു, നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് അവരോട് ചോദിക്കുക, എന്താണ് അവരുടെ ലക്ഷ്യം? ഇത് ഞാൻ പറയുന്ന ഏതോ ഒരു കഥയല്ല, ഇതിഹാസമല്ല. ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് ഇസ്ലാം ഒഴികെ വന്ന സംഗീതത്തിന്റെ മാധുര്യമാണ് ഞാൻ പറയുന്നത്. ഇന്ത്യ ഭരിക്കുന്ന മുഴുവൻ ഭരണാധികാരികളും മഹാനജ്മീർ ഹാജാത്തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന അജ്മീർ ദർഗാ ശരീഫിന്റെ മുറ്റത്ത് വന്നിട്ടാണ് ഇന്നും ഇന്ത്യ ഭരിക്കുന്ന പ്രൈം മിനിസ്റ്റർ അടക്കം അധികാരത്തിന്റെ പീഠങ്ങളിലേക്ക് ഇരുന്നിട്ടുള്ളത്. പൃഥ്വിരാജന്റെ പട്ടാളം ആയുധങ്ങൾ എന്തിട്ട് വന്നു ഹാജാ മൊയ്നുദ്ദീൻ തങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ. ഞങ്ങൾ വന്നത് ഞങ്ങൾ ഏതൊക്കെയോ രാജ്യം ദർവേശുകളായി നടന്ന് മറിച്ചു വന്നവരാണ്. ഫഖീറായിരിക്കുക എന്നതാണ് ഞങ്ങളുടെ അഭിമാനം. അതിലെ ഞങ്ങളുടെ ഭാഷയുണ്ട്, ഞാൻ തൽക്കാലം ഞങ്ങളുടെ സമ്പന്നതയുടെ കൊണ്ടുവന്നവരല്ല, ഞങ്ങളിൽ ഇല്ലായ്മയുടെ അഹങ്കാരം ഇല്ലായ്മക്കൊരഹങ്കാരോ? അതെ, ഞങ്ങളിൽ അള്ളാഹുവിലേക്ക് വിലയെ മറിച്ചവർ, ദൈവത്തിലേക്ക് മനസ്സ് ചേർന്നവർ. ഞങ്ങളിവിടെ ഒന്നും പിടിച്ചടക്കാനില്ല, ഞങ്ങൾക്കിവിടെ നിന്ന് മരിച്ചാലൊന്നും നഷ്ടപ്പെടാനില്ല, കാരണം ഞങ്ങളുടെ കയ്യിലൊന്നുമില്ലല്ലോ. വലിയ വലിയ കമ്പനികളുടെ സാമ്രാജ്യങ്ങളുടെ അധികാരങ്ങളുടെ മേലക്രമത്താണെങ്കിലല്ലേ മരിച്ചാൽ നഷ്ടപ്പെടാനുള്ളൂ? ഞങ്ങളുടെ കയ്യിൽ നഷ്ടപ്പെടാനൊന്നുമില്ല. ഞങ്ങൾ എന്തെങ്കിലും പിടിച്ചെടുക്കാൻ വന്നവരാണെങ്കിലേ ഞങ്ങൾക്ക് ആശങ്കയുള്ളൂ, ഞങ്ങളൊന്നും പിടിച്ചെടുക്കാൻ വന്നതുമില്ല. ഞങ്ങളിവിടെ സഞ്ചാരികളാണ്, തീർത്ഥാടകരാണ്. ഞങ്ങളിവിടെ വന്നത് ഒരു രാജ്യത്തിന്റെയും അധികാരത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയല്ല. ഞങ്ങളിവിടെ വന്നത് ഏതെങ്കിലും ഒരു സാമ്രാജ്യത്തെ അടിപ്പെടുത്താൻ വേണ്ടിയല്ല. ഞങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനെ ധ്യാനിച്ചു കഴിയുന്ന ഭിക്ഷുക്കളാണ് ഞങ്ങൾ. ഞങ്ങൾ തീർത്ഥാടകന്മാരാണ്, സഞ്ചാരികളാണ്. ഇന്ന് അനാസാഗറിന്റെ തൈതീരത്ത് നിന്നുകൊണ്ട് ഖാജാ മൊയ്നുദ്ദീൻ തങ്ങളുടെ മധുമൊഴികൾ കേട്ടപ്പോ ഉയർന്നു വന്ന ആയുധങ്ങൾ താഴെ വെച്ചിട്ട് പട്ടാളം വന്ന് ഉമ്മരത്ത് ചമ്രം പടിഞ്ഞിരുന്നിട്ട് പറയുകയാണ്, അല്ലയോ ഗുരു, അവിടുത്തെ ആത്മാനന്ദത്തിന്റെ സംഗീതം ഞങ്ങളെ ഒന്ന് കേൾപ്പിക്കുമോ? നിങ്ങൾ അനുഭവിക്കുന്ന ആത്മീയ ആനന്ദത്തിന്റെ മധുര സംഗീതം ഞങ്ങൾക്കൊന്ന് കേൾപ്പിക്കുമോ? ആണോ ആയുധം പട്ടാളത്തിന്റെ മുഴുവൻ ചിട്ടവട്ടങ്ങളിലും താഴെ വെച്ച് ഭിക്ഷുക്കളുടെ മുമ്പിൽ ഭിക്ഷുക്കളായിരിക്കുകയാണ്. അതാണ് അനാസാഗരന്റെ തീരത്തുള്ള ചിത്രം. അതാണ് ഡൽഹിയിൽ നിന്ന് ബഹുമാനപ്പെട്ട ഭക്തിയാൽ കാക്കി റഹമത്തുള്ളയുടെ മുന്നിൽ നിന്നുള്ള ദർശനം. അതാണ് ബംഗളൂരിൽ തവക്കൽ മത്താൻ റഹമത്തുള്ളയിൽ നിന്നുള്ള കാഴ്ച. ഇതുപോലെയുള്ള മഹാന്മാരുടെ മനോഹരമായ ജീവിത താളങ്ങളോട് ലയിച്ചു നിൽക്കുമ്പോഴാണ്
ലക്ഷോപലക്ഷം ആളുകൾ സൂഫി ഭിക്ഷുക്കരുടെ തീർത്ഥാടകന്മാരായ ഫഖീറുമാരുടെ ദർവേശുകളുടെ ആത്മാനന്ദത്തിന്റെ ഗീതത്തിലേക്ക് ലയിക്കുകയാണ്. കാരണമെന്താണ്? ഇവിടെ വർഗത്തിന്റെ വർണ്ണത്തിന്റെ ദേശത്തിന്റെ ഭാഷയുടെ വൈജാത്യങ്ങളുടെ വേലിക്കെട്ടുകളില്ല. മോനെ, ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഉടമയുണ്ട്, അവനെ അനുസരിച്ചാൽ നീ കറുത്തവനായാലും കീഴാളനായാലും ശൂദ്രനായാലും നീ പരിശുദ്ധനാണ്. അപ്പോഴാണ് ഇവിടെയുള്ള ഹൈന്ദവ സഹോദരന്മാർ ഹാജാത്തങ്ങളുടെ ശിഷ്യന്മാരായി, അനുയായികളായി, സേവകരായി, ലക്ഷക്കണക്കിന് ആളുകള് ഹാജാത്തങ്ങളുടെ വിശ്വാസമാണെന്ന് ഇസ്ലാമിലേക്ക് കടന്നപ്പോഴുണ്ടാവും. ഇസ്ലാം സ്വീകരിക്കാത്ത ഹൈന്ദവ മതം വിശ്വസിക്കുന്ന ഹിന്ദുക്കളായ സഹോദരന്മാര് ഹാജാക്കൊടുക്കാൻ എല്ലാം കൂടെ ജീവിതമാകുന്ന മനോഹരമായ ചിത്രങ്ങൾ അവതരിപ്പിച്ചതിനും ഞാൻ കാണിച്ചതെന്നും നിങ്ങളെ ആരെയും വരാൽക്കാലം. അതുകൊണ്ടാണ് മുൻകാല സൂഫികളുടെ ചരിത്രം പഠിച്ചാല് അവരെ കണ്ടുകൊണ്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ള മഹാന്മാരായ ആത്മീയ ഗുരുക്കന്മാരുടെ വീട്ടിലുണ്ടാവും പരിചാരകേട് മറ്റു മതക്കാരായ സഹോദരങ്ങൾ. അവനും മനുഷ്യനാണ്, അവനും നീതി വേണം, അവനോട് സ്നേഹമുണ്ട്, അവനോട് ഇഷ്ടമുണ്ട്, അവനോട് കാരുണ്യമുണ്ട്, അവനെനിക്ക് അന്തസ്നാനത്തിന് വെള്ളം കൊണ്ട് തന്നതുകൊണ്ടൊന്നും സംഭവിക്കാനില്ല, അവനെനിക്ക് ഭക്ഷണം വെള്ളമിട്ടത് കൊണ്ടൊന്നും വരാനില്ല, അവനെന്റെ വീട്ടിൽ താമസിച്ചത് കൊണ്ടൊന്നും സംഭവിക്കാനില്ല. എത്ര മനോഹരമാണ് ചിത്രം! ഇത് ഞാനൊരു കഥയായി പറയില്ല, യാഥാർത്ഥ്യങ്ങൾ, ഇന്നലകളുടെ പച്ചയായ ചരിത്രം. അതുകൊണ്ടാണ് ഞാനിവിടെ സംസാരിക്കുമ്പോഴും ഇന്ത്യ മഹാരാജ്യത്തിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങൾ പലവിധേനയും മാറ്റിയെഴുതപ്പെടുമ്പോഴും ഡൽഹിയിൽ നിന്ന് കേൾക്കുന്ന അനിഷ്ടകരമായ പല വാർത്തകളും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴും ജാർഖണ്ഡിലെയും ഉത്തരാഖണ്ഡിലെയും ഗുജറാത്തിലെയും അതുപോലെ ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഗ്രാമാന്തരങ്ങളുടെ അകത്തലങ്ങളിൽ നിന്ന് അനിഷ്ട വർത്തമാനങ്ങളുടെ സ്റ്റേറ്റ്മെന്റുകൾ വായിക്കുമ്പോഴും അജ്മീർ ഹാജാത്തങ്ങളുടെ മുമ്പിൽ ഇപ്പോഴും വിരിയിലെ വിധേയരായി നിൽക്കുന്ന കുറിതൊട്ട ഹിന്ദു സഹോദരന്മാരുണ്ടാവും, കുരിശുവരയ്ക്കുന്ന ക്രൈസ്തവ സഹോദരന്മാരുണ്ടാവും, അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈയിലെടുക്കുന്ന വിശ്വാസികളുണ്ടാവും, ചിലപ്പോൾ ഒരു വിശ്വാസത്തെയും നിലയിലേരാത്ത യൂറോപ്യൻ തീർത്ഥാടകരുണ്ടാവും, ചിലപ്പോൾ ബുദ്ധ ഭിക്ഷുക്കളുണ്ടാകും, ചിലപ്പോൾ ജൈന സന്യാസിമാരുണ്ടാകും, ചിലപ്പോൾ ഒരു ദൈവവിശ്വാസവും നെഞ്ചിലേരാത്ത ചില മനുഷ്യ ശരീരത്തിന്റെ ആളുകളുണ്ടാവും. ഇപ്പോൾ അജ്മീർ എന്ന് കാണാൻ പറ്റുന്ന യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത്. ഇന്നലകളിൽ തങ്ങളെ ജീവിച്ച ജീവിത ദർശനത്തിന്റെ പുനരാഖ്യാനമാണ് ഇപ്പോഴവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും അവിടെ നിന്നുകൊണ്ട് നൽകുന്ന ഒരു ലങ്കറുണ്ട്, കഞ്ഞിയുണ്ട്, അത് വാങ്ങാൻ വേണ്ടി ക്യൂ നിൽക്കുന്നത് പള്ളിയിൽ കയറി നിശ്ചയിക്കുന്ന മുസ്ലിം മതവിശ്വാസി മാത്രമല്ല, അവിടെ ജാതിയുടെ, മതത്തിന്റെ, വർഗത്തിന്റെ, വർണ്ണത്തിന്റെ, ദേശത്തിന്റെ, ഭാഷയുടെ, വൈജാത്യങ്ങളുടെ, വേലിക്കെട്ടുകളുടെ, മതിൽക്കെട്ടുകളുടെ വ്യത്യാസമില്ല, എല്ലാവരും നിൽക്കുകയാണ്. ഹാജാത്തങ്ങളുടെ ഉമ്മരത്ത് നിന്നുകൊണ്ട് വിളമ്പിക്കൊടുക്കുന്ന കഞ്ഞി വാങ്ങാൻ, ഇതൊരു ഹാജാത്തങ്ങളിൽ മാത്രം പരിമിതപ്പെട്ടതല്ല, കേരളത്തിന്റെ ഇന്നലകൾ, കർണാടകയുടെ ഇന്നലകൾ, തമിഴ്നാടിന്റെ ഹെർവാടിയുടെയും മുത്തുപ്പേട്ടയുടെയും കീളക്കരയുടെയും ഇതുപോലെ കഴിഞ്ഞു പോയ സൂഫി മഹാന്മാരുടെ ജീവിത ചുറ്റുപാടുകൾ മുഴുവനും അവതരിപ്പിച്ചത് ഇത്തരം നന്മകളുടെ ഇന്നലകളാണ്. പിന്നെ ആരാണ് ഇതിനെ പരിശുദ്ധമാക്കിയത്? ഇതാരാണ് കളങ്കപ്പെടുത്തിയത്? ആരാണ് വടിവാളിന്റെയും സ്ഫോടനത്തിന്റെയും ആത്മഹത്യാ ബോംബറുകളുടെയും അടിപിടികളുടെയും ആക്രമണങ്ങളുടെയും അതുപോലെ തന്നെ അസമാധാനത്തിന്റെയും അസഹിഷ്ണുതയുടെയും പര്യായമായി അള്ളാഹുവിന്റെ മതത്തെ ഇന്ന് ലോകത്തെ വായിക്കാനുള്ള കാരണമെന്താണ്?
കേരളത്തിലെ ഒരു ഹൈന്ദവ സഹോദരന്റെ മുമ്പിൽ ഇസ്ലാമിക വേഷഭൂഷാദികളോടെ നിൽക്കുന്ന ആൾ IS ആണോ എന്ന് സംശയിക്കാനുള്ള കർമ്മേഘമാരാണ് വലിച്ചുകൂട്ടിയത്. അതപ്പുറത്തെ പള്ളിയിൽ നിന്ന് മാലിക്കിന് ദീനാറിടങ്ങളുടെ കാലം മുതൽ കൊടുങ്ങല്ലൂരമ്മയുടെ അമ്പലത്തിൽ നിന്ന് അതവരുടെ മധുര അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായ ഗാനങ്ങളോ അവരവരുടെ മന്ത്രങ്ങളോ ഉയർന്നു വരുമ്പോൾ അതേ സമയത്തു തന്നെ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയ വാങ്കൊലി കൊടുങ്ങല്ലൂര് പള്ളിയിൽ നിന്ന് മുഴങ്ങുന്നുണ്ട്. അന്തരീക്ഷം രണ്ടിനെയും സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ എവിടെങ്കിലും ാംഗുലിയും അമ്പലത്തിലെ മന്ത്രങ്ങളും സംഘടനമുയർത്തുന്നുണ്ടെങ്കിൽ ഈ കർമ്മേഘം എവിടെ നിന്ന് വന്നതാണ്? തുടർന്നു കൊണ്ടിരിക്കുന്ന 1400 വർഷമായി തുടർന്നു കൊണ്ടിരിക്കുന്ന ഈ മനോഹരമാംഗുലിയുടെ സംഘടനങ്ങളില്ലാതെ അമ്പലത്തിൽ നിന്നുള്ള അവരുടെ വിശ്വാസത്തിന്റെ മന്ത്രധ്വനികൾ വാങ്ങുകളിലും ചങ്ങുകളിലും മണികളിലും സമ്മിശ്രമായി ഒഴുകുന്ന കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ എപ്പോഴാണാവോ വാങ്ങുകളിയുടെ ശബ്ദത്തിന് മാറ്റം വന്നതായി ചിലർ സംശയം വരുന്നത്? എപ്പോഴാണാവോ ഇത്തരം മന്ത്രങ്ങൾക്ക് മുഴുവനും സംഘടനത്തിന്റെ തീപ്പൊരികൾ ഉണ്ടായത്? എവിടെയാണപ്പോ സ്വാസ്ഥ്യങ്ങളുടെ അനിഷ്ടങ്ങളുടെ അസഹിഷ്ണുതയുടെ അപകടകരമായ ചിന്തകൾ ഉരുവമുണ്ട്? തിരിച്ചറിയാനുള്ള വിവേകമാണ് നമുക്ക് വേണ്ടത്. അതാണ് ഇവിടെയുള്ള വിശ്വാസികൾ, രാജ്യസ്നേഹികൾ, ഇവിടെയുള്ള പൗരന്മാർക്ക് ഉണ്ടാവേണ്ടത് തിരിച്ചറിവിന്റെ വിവേകമാണ് വേണ്ടത്. പ്രിയമുള്ളവരെ, നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഒന്നാമതായി അനിഷ്ടങ്ങളുടെയും അസഹിഷ്ണുതകളുടെയും ആളുകൾ ആരാണ്? ഒന്നാമതായി നിങ്ങൾ അറിയേണ്ടത് കുത്തക രാജ്യങ്ങൾ, പാവപ്പെട്ട രാജ്യങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഡമ്മികളുടെയും ഉമ്മാക്കികളുടെയും നടുവിലുന്ന ദാരിദ്ര്യത്തിന്റെ കയത്തിലാണ്. ചോദിക്കട്ടെ സഹോദരങ്ങളെ, ജന്മനാടിൽ സ്വതന്ത്രമായി ജീവിക്കാൻ അവകാശം കൊടുക്കാതെ ഫലസ്തീനിന്റെ പിഞ്ചോമന മക്കൾ ഇന്ന് കിടന്നുകൊണ്ട് ഞെരിപൊരികൊള്ളുകയാണ്. ഫലസ്തീൻകാരൻ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ ഈ ലോകത്തെ മനോഹരമായ ഒരു ഭൂമിയിൽ ജനിച്ചു എന്ന കുറ്റമല്ലാതെ ഫലസ്തീനിലെ കുരുന്നുകൾ വേറെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പാഠശാലയുടെ അന്തരീക്ഷത്തിൽ താഴ്ന്നു പറക്കുന്ന ഹെലികോപ്റ്റർ കാണുമ്പോ LKG യിലും UKG യിലും അതുപോലെ തന്നെ LP സ്കൂളിലും പഠിക്കുന്ന കൊച്ചുമക്കള് ഹെലികോപ്റ്ററെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഹെലികോപ്റ്ററിൽ നിന്ന് മിഠായി വിതരണം ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് ആനന്ദമായി അവര് കിട്ടിയ മിഠായി എടുത്ത് കടിച്ച് പൊട്ടിക്കുമ്പോഴേക്ക് പൊട്ടിത്തെറിക്കുന്ന ബോംബുകളായിരുന്നില്ല. ഇതുപോലെ പിഞ്ചോമന പൈതലുകളെ പൊട്ടിത്തെറിപ്പിച്ച് ചോരച്ചാലിലൂടെ അധികാരത്തിന്റെ ദണ്ടുയർത്തിയിട്ട് ലോക പോലീസ് ജയം തമയുന്ന അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കുത്തക രാജ്യങ്ങളുടെ അഹങ്കാരത്തിന്റെ ഇരകളല്ലേ സഹോദരങ്ങൾ? കുരുന്നുകൾ എന്ന് പറയുന്നത് അവർക്കൊരു ഗവൺമെന്റ് ഉണ്ടോ? അവർക്കൊരു പട്ടാളമുണ്ടോ? അവർക്കൊരു എമിഗ്രേഷൻ ഉണ്ടോ? അവർക്കൊരു മിലിട്ടറി ഉണ്ടോ? അവർക്കൊരു ബറ്റാലിയൻ ഉണ്ടോ? അവർക്കൊരു വ്യോമസേനയുണ്ടോ? അവർക്കൊരു കരസേനയുണ്ടോ? അവർക്കൊരു നാവികസേനയുണ്ടോ? ഒന്നുമില്ല. മനോഹരമായ ഒരു ഭൂമിയിൽ ജനിച്ചപ്പോ ജൂത പരിശകൾക്ക് കയറി കിടക്കാനിടം കൊടുത്തതിന്റെ പേരിൽ അമേരിക്കയിലെ പിടിച്ചടക്കേണ്ട ഒരു ദേശമാറ്റത്തിന്റെ പേരിൽ അവിടുത്തെ പിഞ്ചോമനകൾ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. ഇത് നീതിയുടെ സമവാക്യത്തിലാണ് വഹിക്കേണ്ടത്. ഫലസ്തീനുകാരനെ എപ്പോഴും അനുഭവിക്കുകയാണ്, എന്നാലോ എപ്പോഴും തീവ്രവാദിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കിയോ? എപ്പോഴും അവൻ അനുഭവിക്കുകയാണ്, എന്നാൽ എപ്പോഴും അവൻ തീവ്രവാദിയുമാണ്. ആരാണ് ഇതിന്റെ വെസ്റ്റ് ബാങ്കും ഗാസയും ഒക്കെ UN മാപ്പ് അനുസരിച്ച് UN മാപ്പ് അനുസരിച്ച് വെസ്റ്റ് ബാങ്കും ഗാസയും ഫലസ്തീൻകാരൻ്റെതാണ്, പിടിച്ചടക്കിയതല്ല. ജൂത പരിശകൾക്ക് ലോകത്തെ കയറിക്കിടക്കാൻ ഇടം കിട്ടുന്നില്ല. കിടന്നോട്ടെ മനുഷ്യന്മാരിലേന്ന് വിചാരിച്ച് കിടക്കാൻ ഇടം കൊടുക്കുന്നില്ല.
എന്തെങ്കിലും അവർക്കുണ്ടോ? ഒന്നുമില്ല. അവരെപ്പോഴും ഇരകളായി മാത്രം അവിടെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ബോംബുകൾ നെഞ്ചത്തേക്ക് വന്ന് പതിക്കുന്ന വേദന കൊണ്ട് ഇസ്രായേലിന്റെ ജൂത പരിശീലനം വിളിക്കുമ്പോൾ നമ്മൾ പത്രത്തിലൂടെ വന്നിരിക്കുന്നത്, മീഡിയകളിലൂടെ അറിയുന്നത്, ഈ അഹങ്കാരത്തിന്റെയും നീതിനിഷേധത്തിന്റെയും ഈ ക്രൂരമായ കൃത്യങ്ങളുടെയും അമേരിക്കയുടെയും അതുപോലെ തന്നെ ഇസ്രായേലിന്റെയും അധ്യക്ഷതയിൽ നടക്കുന്ന നരനായകളെ പിടിച്ചുകെട്ടാനോ നിയന്ത്രിക്കാനോ ഇവിടെ സംവിധാനങ്ങളില്ല. അവസാനം എന്താ ചെയ്തത്? ഇസ്ലാമിന്റെ പേരിൽ ഡ്യൂപ്ലിക്കേറ്റുകൾ ഇറക്കിയിട്ട് മുസ്ലിം തീവ്രവാദികളെന്നവരില്ലാതെ മീഡിയകൾ പറഞ്ഞു അങ്ങനെ ഒരാളുണ്ടായിരുന്നു. അയാളുടെ വേഷോ തലയെടുത്ത് ദാടിയായിരുന്നു. അയാൾ എവിടെ ബോഡി പോലും തന്നിട്ടില്ല. സാധാരണ പഴയകാല ഇംഗ്ലീഷ് നാടകങ്ങളിൽ കോറസ് പ്രത്യക്ഷപ്പെടാതെ രംഗം മാറ്റി അവതരിപ്പിക്കുന്നതിന് വേണ്ടി, എന്നതുപോലെ ലോകത്തിന്റെ രംഗത്തെ മാറ്റി അവതരിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ഉമ്മാക്കി എന്നല്ലാതെ, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ അയാൾക്ക് സൈനിക പരിശീലനം നൽകിയതാര്? അയാളുടെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചതാര്? ഇതെല്ലാം ചോദിക്കുമ്പോൾ കൃത്യമായ മറുപടികളില്ല. പ്രിയമുള്ളവരെ, ഇഷ്ടമുള്ള 17-കാരനെയും 16-കാരനെയും തീവ്രവാദികളായി ഭീകരവാദികളായി അവതരിപ്പിക്കുമ്പോ ഒന്നുകിൽ ഈ ലോകത്തിന്റെ മുമ്പിൽ കരുനിഴൽ വീഴ്ത്തിയതാരാണ്? മറ്റാരുമല്ല, ഈ ജൂത പരിശകൾ ചെയ്തു കൂട്ടുന്ന നരനായാട്ടാണ്. ഏതോ ഒരാളെ കൊണ്ടുവന്ന ഇസ്ലാമിന്റെ പേര് അവരോധിച്ചിട്ട് അയാളെ പൊട്ടിത്തെറിക്കുകയാണ്. കാലം കഴിയുമ്പോഴാണ് ഇതിന്റെ ഒന്നും ഇസ്ലാമിക സ്റ്റേറ്റ് ആരാണെന്നറിയില്ല, IS ആരാണെന്നറിയില്ല. ന്യായമായും ഇത് ജൂത പരിശകളിറക്കിയ ചീട്ടുകളാണ്. ഇത് തിരിച്ചറിഞ്ഞ് വിളിച്ചു പറയാനുള്ള പ്രതിശബ്ദങ്ങളില്ല എന്നതാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഇതാണ് നമ്മൾ നിങ്ങൾ ആലോചിച്ചുടെ ഉത്സാഹത്തിനു വേണ്ടിയാണ് സിറിയയുടെ കുഞ്ഞുങ്ങൾ ലോക രാജ്യങ്ങളുടെ കവാടത്തിന് അഭയാർത്ഥികളായി. ടർക്കിയിലെ എത്ര അഭയാർത്ഥികളാണ്? എത്രയാണ് പ്രിയമുള്ളവരെ ലോകരാജ്യങ്ങളുടെ അതിർത്തികളിൽ ഇരിക്കുകയാണ്. കയറിക്കിടക്കാൻ ഒരിടം വേണം, ഞങ്ങൾക്ക് ദാഹം മാറ്റാൻ ഒരിറ്റ വെള്ളം വേണം, വീടില്ല, നാടില്ല, കൂടില്ല, താല്പര്യങ്ങളുടെ ഒരു ലോകവുമില്ലാതെ ജീവനും കൊണ്ട് മല്ലടിച്ചുകൊണ്ട് വെള്ളത്തിലും കരയിലുമായി കിടക്കുന്ന ദശലക്ഷങ്ങളല്ലേ ലോകത്തെ ഏറ്റവും വലിയ അഭയാർത്ഥി പ്രവാഹമുണ്ടായ വർഷമേതാണ്? 2015-16 ഏറ്റവും വലിയ അഭയാർത്ഥി പ്രവാഹം ഉണ്ടായത്. ഈ അഭയാർത്ഥികളൊക്കെ ഏത് മതത്തിന്റെയും ഏത് രാജ്യത്തെ ആളുകളാണ്? ഇസ്ലാമിന്റെ മതം അംഗീകരിച്ചവരെ രാജ്യങ്ങളിലാണ്. ഇരകളുമാണ്, പ്രതികളുമാണ്. ഇവിടെയാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകാതെ പോകുന്നത്. ആയുധം കൊണ്ട് ഉപജീവനം നടത്തുന്ന കുത്തക രാജ്യങ്ങളുടെ മോഹനമായ സ്വപ്നങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടി കുരുന്നുകളെ ഇല്ലായ്മ ചെയ്യുകയാണ്. എന്റെ മുസ്ലിം സമുദായത്തിലെ സഹോദരന്മാരോട് പറയട്ടെ, ഈ ഇസ്ലാമിക സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഉള്ളിൽ നിന്ന് ചില പരിഷ്കരണത്തിന്റെ പേരിലുണ്ടായ പ്രസ്ഥാനങ്ങളുണ്ട്. അവരസഹിഷ്ണുതയുടെ പര്യായങ്ങളാണ് ഈ സമുദായത്തിന് തന്നെ വലിയ ദോഷമാണ്. ആരാണത്? സാമൂതിരി രാജാവ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യത്ത് നിന്നുകൊണ്ട് കൃത്യമായ മതനിഷ്ഠയോടുകൂടി ജീവിക്കുകയും വ്യവസ്ഥാപിതമായ ഭരണം നടത്തുന്ന സാമൂതിരിക്ക്
അദ്ദേഹത്തിന്റെ ഭരണ സുരക്ഷ നൽകുകയും ചെയ്തുകൊണ്ട് രാജ്യത്ത് മറ്റു മതവിശ്വാസികളുണ്ട്. ഭരണാധികാരി മുസ്ലിം മതവിശ്വാസിയല്ല, പക്ഷേ സാമൂതിരിയുടെ ഭരണം ഈ രാജ്യത്തിന്റെ പൊതുവായ ക്ഷേമത്തിന് ആവശ്യമാണെന്ന് കണ്ടപ്പോ അതാ കടൽ വേട്ടക്കാരായ കുഞ്ഞാലിമരക്കാരുമാരെ നൽകിയിട്ട് ഫത്വ നൽകിയിട്ട് പള്ളിയുടെ അകത്തളത്തിരുന്ന് ആത്മീയ വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുമ്പോഴും സാമൂതിരിയുടെ ക്ഷേമത്തിന് വേണ്ടി വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത മഹദൂമ ഇവിടെ അസഹിഷ്ണുതയുടെ പര്യാപ്തമല്ല. മഹദൂമമാരെ പറയുമ്പോ അവരുടെ 39-ാമത്തെ പേരക്കുട്ടിയാണ് നമ്മുടെ നിങ്ങൾ ആലോചിച്ചോ. മഹദൂമമാരിവിടെ സാത്വികരായി ജീവിച്ചു. സാമൂതിരിയുടെ ഭരണം ഈ രാജ്യത്തിന്റെ പൊതുക്ഷേമത്തിന് സിസ്റ്റമാറ്റിക് ഗവൺമെന്റ് ഉണ്ട്, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തേക്കും. സാമൂതിരി പറഞ്ഞു, വിദേശ രാജ്യ ബന്ധങ്ങളിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ രാജ്യത്തിന്റെ പ്രതിനിധി മുതലാപ്പായിരിക്കണം. സാമൂതിരിമാർക്ക് വേണ്ട സപ്പോർട്ട് മുഴുവൻ ചെയ്തു കൊടുത്തു. എന്നിട്ട് ഇവിടെയുള്ള ഹൈന്ദവരും മുസ്ലിങ്ങളും എല്ലാം മനോഹരമായിട്ട് ജീവിച്ച ഒരു കേരളത്തിന്റെ കഥ കഴിഞ്ഞു പോയില്ലേ? മഹാന്മാരായ ഇമാമുകളുടെയും മുൻഗാമികളുടെയും പാരമ്പര്യമായി കിട്ടിയ ഇസ്ലാമിന് സഹിഷ്ണുതയുടെ ഇസ്ലാമാണ്. അപ്പോഴാണ് എവിടുന്ന ഒരു ചങ്ങാതി കടന്നുകൊണ്ടിരിക്കുന്നത്. ഇലാഹി പോലും ദൈവരാജ്യമാക്കി, ദൈവരാജ്യമാക്കിയില്ലെങ്കിൽ ഇവിടെ സമാധാനപരമായി ജീവിക്കാൻ കഴിയില്ല. ഹുക്കൂമത്തെ ഇലാഹി വാദവുമായി വന്നിട്ട് ജിഹാദി എന്ന് പറയുന്ന ടേമിനെ അപകടകരമായി അവതരിപ്പിക്കാൻ ലോകത്ത് പ്രത്യക്ഷപ്പെട്ട ജൂത പരിശകളുടെയും യൂറോപ്യന്മാരുടെയും പാശ്ചാത്യൻ ചിന്തകളെയും കടമെടുത്ത ചില ആളുകളുണ്ട്. അവരിൽപ്പെട്ട ആളുകളാണ് സയ്യിദ് ഖുത്ബ് എന്ന് പറയുന്ന ആൾ, ജമാലുദ്ദീൻ അഫ്ഗാനി എന്ന് പറയുന്നയാൾ. കൂട്ടത്തിൽ ദൈവരാജ്യത്തിന് വേണ്ടി മുന്നോട്ട് വന്ന ആളാണ്, അല്ലെങ്കിൽ ആ ചിന്താധാരയുടെ ഭർത്താവാണ് അബുൽ അഹ്ലാ മൗദൂദി. ആ യൂറോപ്പ് സൃഷ്ടിച്ച ഇസ്ലാമിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന പതിപ്പുകൾ ഇപ്പോൾ കേരളത്തിൽ നിന്ന് എവിടേക്കെങ്കിലും ആടുമേക്കാനോ പോയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പാരമ്പര്യ ഇസ്ലാം അതിന് ഉത്തരവാദിയല്ല. യുവാക്കളോട് ഞാൻ പറയുന്നു, ആദർശത്തിന്റെയും മതപരിഷ്കരണത്തിന്റെയും പേരിൽ കേരളത്തിലേക്ക് ഇത്തരം പ്രസ്ഥാനങ്ങൾ വന്നപ്പോ മഹാന്മാരായ പണ്ഡിതന്മാരെ വരെ അകറ്റി നിർത്താൻ പറഞ്ഞതിന്റെ താല്പര്യം ഈ രാജ്യത്തിന്റെ കൂടെ രക്ഷയായിരുന്നു, ഈ സമൂഹത്തിന്റെ കൂടെ രക്ഷയായിരുന്നു, ഈ രാജ്യത്തിന്റെ സമാധാനമായിരുന്നു. നമ്മുടെ കയ്യിലുള്ള ഇസ്ലാം ഏതാണ്? മാലിക് ബിൻ ദീനാർ തങ്ങൾ കൊണ്ടുവന്ന ഇസ്ലാം, സൈനുദ്ദീൻ മഖ്ദൂമ തങ്ങൾ കൊണ്ടുവന്ന ഇസ്ലാം, മഖ്ദൂമമാരെ അവതരിപ്പിച്ച ഇസ്ലാം, കോഴിക്കോട് അവതരിപ്പിച്ച ഇസ്ലാം, ബഹുമാനപ്പെട്ട വെളിയങ്കോട് തങ്ങൾ അവതരിപ്പിച്ച ഇസ്ലാം, മഹാനായ മൊയ്ൻകുട്ടി വൈദ്യർ ഇവിടെ പാടിപ്പുകഴ്ത്തിയ ഇസ്ലാം, അതുപോലെ പ്രിയമുള്ളവരെ കുഞ്ഞായും മുസ്ലിയാരെ മനോഹരമായ ഗീതകം ഉയർത്തിയ ഇസ്ലാം, ഇസ്ലാം എന്ന് പറയുന്നത് മദീനയിൽ നിന്ന് മനോഹരമായ ഒരു കവിത പോലെ ഏറ്റെടുത്ത് ഒരാഖ്യാനം പോലെ മാലിക് ബിൻ ദീനാർ അവതരിപ്പിച്ച സുമോഹനമായ ഇസ്ലാം, അത് പാരമ്പര്യ ഇസ്ലാമാണ്. ഇടയ്ക്ക് നജദിൽ നിന്ന് വന്ന ഒരു ഇസ്ലാം ഇവിടെ കൊണ്ടുവന്നു ചിലർ, ഇടയ്ക്ക് ലാഹോറിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഇസ്ലാമുണ്ട് ഇവിടെ. ആ ഇസ്ലാം യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ പേരിൽ അപകടകരമായ ചിന്തകളെയോ ദുരന്തജനകമായ വിശ്വാസങ്ങളെയോ അവതരിപ്പിക്കുകയായിരുന്നു. എന്റെ യുവാക്കളോട് പറയട്ടെ, ഞാൻ ഈ പറയുന്നത് എന്റെ ഏതെങ്കിലും സ്വന്തമായ ചിന്തകളല്ല. ഗുഡ് മുസ്ലിം ആൻഡ് ബാഡ് മുസ്ലിം എന്ന അലി മംദാനിയുടെ പുസ്തകം നിങ്ങൾ വായിച്ചു നോക്ക്, അതിലൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നബിയുടെ നാട്ടിൽ നിന്ന് സക്കറിയ എഴുതിയ പുസ്തകം നിങ്ങളൊന്ന് വായിച്ചു നോക്ക്,
അതിലൂടെ നിങ്ങൾക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഹിജാസ് ആക്രമണത്തിന്റെയും തായിഫ് ആക്രമണത്തിന്റെയും ഹിജാസിന്റെയും ചരിത്രം നിങ്ങൾ വായിച്ചു നോക്കണം. അവതരിപ്പിക്കപ്പെട്ട ജിഹാദ് എന്തായിരുന്നു എന്ന് നിങ്ങളൊന്ന് പഠിച്ചു നോക്കണം. അപ്പോഴാണ് പാരമ്പര്യ ഇസ്ലാമിൽ നിന്ന് മാറിയിട്ട് പരിഷ്കൃത ഇസ്ലാം എന്ന പേരിൽ പുതിയ പുതിയ ചിന്തകൾ ഇവിടുത്തെ യുവാക്കളെ പിടികൂടിയപ്പോ അതിന്റെ ആളുകളാണ് ഇവിടെ നിന്ന് അപ്രത്യക്ഷമായി അടുമേക്കാൻ ചെറിയിൽ പോയിട്ടുണ്ടെങ്കിൽ അത് വസ്തുതയോ അല്ലെന്ന് എനിക്കറിയില്ല. അങ്ങനെ ആരെങ്കിലും ഇസ്ലാമിന്റെ വക്താക്കളെ പോയിട്ടുണ്ടെങ്കിൽ അത് പാരമ്പര്യ ഇസ്ലാമിന്റെ മക്കളല്ല, അത് യൂറോപ്പ് പടച്ചുവിട്ട ഇസ്ലാമിക് ഡമ്മിയുടെ ഇരകളാണ്. തിരിച്ചറിയാനുള്ള ചരിത്രബോധവും വർത്തമാന വിവേകവും ഇത് തിരിച്ചറിയാനുള്ള ചരിത്ര അവബോധവും വർത്തമാന വിവേകവും നമുക്ക് വേണം. പ്രിയമുള്ള സഹോദരന്മാരെ, ഇന്നലകളിൽ കഴിഞ്ഞു പോയ മഹാനന്മാരുടെ ജീവിത ചരിത്രം പരിശോധിച്ചു നോക്കി. മഹാത്മാഗാന്ധി ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി ഡൽഹിയിൽ വന്നാല് താമസിക്കുന്നത് ചൗക്കിത്താലിയുടെ കൂടെ മുസ്ലിം പ്രദേശത്തിന്റെ കൂടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ തലേന്ന് ഹൈന്ദവ സഹോദരന്മാരും മുസ്ലിം സഹോദരന്മാരും ഒരു നാട്ടിൽ സംഘടനത്തിന്റെ വക്കീലെത്തിയപ്പോ മഹാത്മാഗാന്ധി അവിടെ ചെന്നുകൊണ്ട് സംസാരിച്ച ഒരു സംസാരം സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന ലാരി കോളിൻസിന്റെ പുസ്തകത്തിൽ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. ഞാൻ എന്റെ രക്തത്തിൽ ലയിച്ചിരിക്കുന്നത് ഹൈന്ദവതയാണ്, എന്റെ എല്ലാം ഹിന്ദു വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്, എന്നിട്ട് ഞാൻ ഹിന്ദുക്കളായി നിങ്ങൾക്ക് ഒരു നിൽക്കുമോ സഹോദരങ്ങളെ. അങ്ങനെയുള്ള കൃത്യതയുള്ള ഒരു ഹൈന്ദവ വിശ്വാസത്തെ പരിപാലിക്കുമ്പോഴും പ്രിയമുള്ള സഹോദരന്മാരെ, മൗലാന മുഹമ്മദ് അലി, ഞാൻ മരണപ്പെട്ടാൽ ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്തെ എനിക്കൊരു കബറിടം വേണമെന്ന് പറഞ്ഞ ഇസ്ലാമിക സിമ്പലുകളെ പരിപാലിച്ചുകൊണ്ട് ജീവിച്ച ഒരു സഹോദരൻ, അദ്ദേഹത്തിന് ഗാന്ധിജിയെ പരിഹരിക്കാൻ മതിയുണ്ടായി. രാജ്യത്തിന്റെ ക്ഷേമത്തിന് ജീവിച്ചതിന്റെ കഥയാണ് ഓഗസ്റ്റ് മാസത്തിലെ. സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മകൾ നമ്മൾ ഏവർക്കുന്ന സമയമാണിത്. ഒരുമിച്ച് നിന്നുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പൊരുതുമ്പോഴും അവർ രണ്ടുപേരും അവരവരുടെ വിശ്വാസങ്ങളിൽ കണിച്ചതയുള്ളവരായിരുന്നു. പക്ഷേ സംഘടനകളുണ്ടായിരുന്നു, നിങ്ങളറിയുന്നു. ഇതുപോലെയാണ് മുൻഗാമികളായ മഹാന്മാരിവിടെ കാണിച്ചു തന്നത്. അവരുടെ സ്വത്വത്തെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ഉൾക്കൊള്ളാനുള്ള വിശാലതയാണ് ഇസ്ലാം ലോകത്തോട് പറഞ്ഞത്. ഇത് അതിരുകടന്ന ഒരു മതസൗഹാർദ്ദമാണെന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. ലോക ഗുരുവായ സർവറേ ആലം സയ്യിദുൽ വുജൂദി വറൂഹുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളെ മദീനയിൽ നിന്നുകൊണ്ട് അതാ അവിടെ നിന്ന് പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒളിയമ്പ ചെയ്യുകയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഉമ്മരത്ത് നിന്ന് കല്ലുരുട്ടിയിട്ട് കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത ജൂതന്മാര് പോലും ഉണ്ടായിരുന്നിട്ടും ആ ജൂതവിശ്വാസികളെല്ലാവരും ഒരുപോലെയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് സൗഹാർദ്ദമുള്ളവരോട് സമ്പർക്കം നടത്തുകയും അഥവാ ഇടപാട് നടത്തുകയും ചെയ്ത നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹ്. പ്രവാചകത്തിൽ എന്റെ അയാളോട് വായ്പ വാങ്ങിയതിന്റെ തീയതി ആയിട്ടില്ല, എന്നാലും അയാളെ ചൊടിപ്പിക്കാൻ വേണ്ടി എനിക്ക് നേരത്തെ ചോദിച്ചു. നിങ്ങളോട് ഒരു ഇടപാട് കാലം വന്നിട്ട് ഇങ്ങനെ ചൂടാവുമ്പോൾ ഉമർ റളി അള്ളാഹു അലൈഹി വസല്ലം സഹിച്ചില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറേ നിങ്ങളിവിടെ ചൂടാവുമല്ലോ,
ഞങ്ങൾ രണ്ടുപേരുടെയും ഇടയിൽ ഇടപാടുകാരാണ്. ആ വിധത്തിൽ ആദാന പ്രദാനങ്ങളുടെയും കച്ചവട ഇടപാടുകളുടെയും ഇടയിൽ അവിടെയുള്ള സഹോദര സമുദായങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പ്രായോഗികമായ ജീവിതത്തിലൂടെ അവതരിപ്പിക്കുകയാണ്. നമ്മളെല്ലാവരും പാതിരാ വഴുതുകളിലടക്കം 1000 തവണ കേട്ടിട്ടുള്ളതല്ലേ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ലോകത്തോട് വിട പറയുമ്പോ വദിറുഹു മർഹൂനതുൻ ഇൻദ യഹൂദി, അവിടുത്തെ പടയെങ്കി ഒരു യഹൂദിയുടെ അടുക്കൽ പണയത്തിലായിരുന്നു. എത്രമാത്രം വലിയ ഇടപാടുകളാണ്, സഹിഷ്ണുതയാണ്. മറ്റൊരു വിശ്വാസത്തിൽ നിൽക്കുമ്പോഴും മനുഷ്യനെ മനുഷ്യനായി കാണാൻ, മാനുഷികമായ വ്യവഹാരങ്ങൾ നടത്താൻ എങ്ങനെയാകണമെന്ന് കാണിച്ചു തന്ന നേതാവാണ് മുസ്തഫ ജാൻ റഹ്മത്ത് പെലാ കോസലാം ശമഇ ബദമേ ഹിദാത്ത് പേ ലാ കോസലാം നബിതങ്ങളുടെ മധുരസ്പർശമുള്ള നോട്ടത്തിലൂടെയാണ്, കരസ്പർശത്തിലൂടെയാണ്, സമ്പർക്കത്തിലൂടെയാണ്, സംവേദനത്തിലൂടെയാണ്, സഹകരണത്തിലൂടെയാണ് ഇസ്ലാമിന്റെ പുഷ്പകവാടിയിലേക്ക് പരസഹസ്രങ്ങൾ കടന്നു വന്നത്. കാരണം അവിടുത്തെ മധുമൊഴിയിൽ നിന്ന് ലോകത്തിന്റെ നിധിമൊഴികളെ കേൾക്കാൻ കഴിഞ്ഞവരാണ് ശിഷ്യന്മാർ. ഉലകത്തിന്റെ ഉഷസ്സിനെ അനുഭവിക്കാൻ കഴിഞ്ഞവരാണ് അവിടുത്തെ പരിസരവാസികൾ. ഉടമ്പന്റെ നിയമങ്ങൾ നേരിട്ടു ലഭിക്കാൻ അവസരം കിട്ടിയവരാണ് പ്രവാചക ശിഷ്യന്മാർ. അവിടുത്തെ ജീവചരിത്രം കാണുന്നില്ലേ? ഒരു ദിവസം ഇങ്ങനെ വഴിയിൽ സഞ്ചരിക്കുകയാണ്, യാത്രാ മധ്യേ വഴിയിൽ വെച്ചുകൊണ്ട് വാങ്ങുകൊടുക്കുകയാണ് നമസ്കരിക്കാൻ. അപ്പോഴുണ്ട് മറ്റൊരു യാത്രാസംഘം അതുവഴി പോകുന്നുണ്ട്. അതിലുള്ള ആളുകളിൽ ഒരു ചില ആളുകൾക്ക് ചില ചട്ടമ്പി സ്വഭാവം തോന്നി. ചെറുപ്പക്കാരങ്ങനെയാണ്, ചിലപ്പോൾ അവർക്കൊരു രക്തത്തിളപ്പ് കാണും. ഈ വാങ്ക് വിളിക്കുന്ന സമയത്ത് അവർ അപസ്വരമുണ്ടാക്കി. അപ്പൊ എല്ലാരും പറഞ്ഞത് അയാളാണ് പ്രവാചകരെ. വാങ്കിലൂടെ പറഞ്ഞത് എന്താണ്? സർവതാ സ്വാതന്ത്ര്യത്തിന്റെ ഒരു മഹാപ്രഖ്യാപനം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ഒരു മുതലാളി വലുതല്ല, ഒരു തൊഴിലാളി അടിമയല്ല, മുതലാളി തൊഴിലാളി എല്ലാം അല്ലാഹുവിന്റെ അടിമ. ലോകത്തെ സർവ സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനം അല്ലാഹു അക്ബർ. അപ്പൊ അയാളോട് പറഞ്ഞു വാങ്ങും, എന്നാൽ അറിയാതിന്റെ മധുരം, എന്നാൽ അറിയാതിന്റെ രസം. പ്രവാചക തിരുറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുതങ്ങളെ പറയുമ്പോ അവിടുത്തെ മനോഹരമായ കരങ്ങൾ അയാളുടെ മൂർധാവിലൊന്ന് വെച്ചിട്ട് സ്നേഹത്തോടെ അയാളെ ഒന്ന് തലോടുകയാണ്. ഈ തലോടിക്കഴിഞ്ഞ് പൊക്കിൽ വരെ അയാളെ ഒന്ന് തടകിക്കഴിയുമ്പോ അബൂ മഹദൂർ എന്ന ആള് പറയുകയാണ്, പ്രവാചകരുടെ തിരുകരങ്ങൾ എന്റെ ശിരസിൽ എന്നെ മൂർധാവിൽ വെക്കുന്നത് വരെ അബ്ഗലുൽ ഖൽഖിലയ്യാ, എനിക്ക് ആ പ്രവാചകരോടൊരിഷ്ടവും ഉണ്ടായിരുന്നില്ല, ദേഷ്യമായിരുന്നു. അവിടുത്തെ മനോഹരമായ കരസ്പർശമെന്ന് കിട്ടിയപ്പോ അഹബ്ബുൽ ഖൽഖിലയ്യ റസൂലുള്ളാ ഞാൻ ദേഷിച്ചത്.
അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെയാണ്, ഞാൻ നിങ്ങളുടെ ശിഷ്യനായി വന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ സ്നേഹത്തിന്റെ ഒരു പ്രഖ്യാപനം എന്താണ്? എന്റെ ജീവിതത്തിന്റെ വഴിത്തെരുവിന്റെ ഒരു സാക്ഷ്യമാണ്, അതുകൊണ്ട് അത് മുറിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നതായിരുന്നു അദ്ദേഹം. നിങ്ങളറിയണം, അത്രയും വലിയ സ്നേഹിയായി മാറി. കാരണം എന്താ? എവിടേക്കാണോ അവിടുത്തെ വരിഷ്ഠ ദൃഷ്ടികൾ പതിയുന്നത്, ആ സ്ഥലം അനുഗ്രഹീതമായി മാറുകയാണ്. അങ്ങനെയുള്ള പ്രവാചകരുടെ കാഴ്ചയ്ക്ക് ദൃഷ്ടിക്ക് ലക്ഷം സലാം. ഇതുപോലെയാണ് എന്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള കരസ്പർശങ്ങളിലൂടെയാണ്, മധുമൊഴികളിലൂടെയാണ് പ്രവാചക തിരുറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ആളുകൾ കടന്നു വരുന്നത്. ചില ആളുകൾ വെട്ടാൻ പോകുന്ന കോസിനോട് വേദോദിച്ച് കഴിയില്ല. അതാ മക്കത്തിൽ നിന്ന് ഒരാള് തന്റെ കൂട്ടുകാരനോട് ട്വീറ്റ് ചെയ്തു, ഞാൻ മദീനത്ത് പോയിട്ട് പ്രവാചകരെ കൊന്നിട്ട് വരാം, അതിന്റെ പേരിൽ എന്ത് വന്നാൽ എന്റെ പടവും എന്റെ കുടുംബവും. ഒരാളും അറിയില്ല, ഒരാൾ കേട്ടാൽ തന്നെ മദീനയിലെത്താനുള്ള സമയമായിട്ടില്ല. ഉടനെയാണ് പുറപ്പെട്ടതാണ് വാളുകളിൽ പ്രവാചകരെ പാഠശാലയിലേക്ക് അവിടുത്തെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. കുതിര സവാരിയിൽ വിശ്രുതനായ സൈദ് എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠശാലയിലേക്ക് കടന്നു വരികയാണ്. വാതിൽക്കൽ നിൽക്കുകയാണ് ബിലാല്. ഇബ്നു റബ റളിയല്ലാഹു അൻഹു എന്ന പ്രവാചക ശിഷ്യൻ വാതിൽക്കൽ നിൽക്കുന്നുണ്ട്. വരുന്നതാരാണ്? അന്നത്തെ പ്രഭാകരനാണ്, അല്ലെങ്കിൽ വീരപ്പനാണ്, കാട്ടുരാജാവാണ്, മനുഷ്യന്മാരോട് ക്രൂരമായി പെരുമാറാൻ പറ്റുന്ന ആളാണ്. വരുന്ന ആളാരാന്ന് മനസ്സിലാക്കിയപ്പോൾ എന്താ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞാൽ വരട്ടെ. അയാളുടെ കയ്യിൽ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കൊല്ലാൻ വരികയാണ്. പ്രവാചക തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കബന്ധം അറുക്കാൻ വേണ്ടി കാട്ടുരാജാവ് നാട്ടിലിറങ്ങിയിട്ട് വേട്ടവാളും കൊണ്ട് പുണ്യ പ്രവാചകരുടെ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോഴാണ് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വരട്ടെ അയാളടുത്തേക്ക്. വെറുതെ ജാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞല്ല, അയാളിൽ രണ്ട് നന്മകൾ ഉണ്ടായിരുന്നു. അലൈഹി വസല്ലം തങ്ങൾ ആ രണ്ട് നന്മകളെ നന്മ ഏതാ?
ധീരനാണ്. രണ്ടാമത്തെ നന്മ ഏതാണ്? ഒരു കാര്യം തീരുമാനിച്ച നടപ്പിലാക്കാനുള്ള തൻ്റെടുള്ളതാണ്. പ്രവാചകന്മാരെങ്ങനെയാണ്? 98% മോശവും 2% നന്മയുണ്ടെങ്കിൽ ആ നന്മയിലൂടെ അവർ ചലിച്ചിട്ട് 98% അതാ പ്രവാചകന്മാർ പറയുന്നത്. നമ്മുടെ പണി എന്താ? 98% നന്മയും 2% തിന്മയുണ്ടെങ്കിൽ ആ 2% തിന്മ പറഞ്ഞിട്ട് നമ്മൾ പൂർണ്ണമായി അവരെ മറക്കാം. ഇതാണ് നമ്മുടെ പണി. പ്രവാചകർ രണ്ട് നന്മ തിരിച്ചറിഞ്ഞു. അതായത് പറഞ്ഞു, നീ ധൈര്യവാനാണ്, നീ നന്മയുടെ ആളാണ്, ഈ നല്ല നല്ല ചില ഗുണങ്ങൾ നിന്നിലുണ്ട്. കാരണം ഈ ലോകത്ത് 100% മോശമായ ഒരാളുമില്ല, 100% നന്മയുള്ള ഒരാളുമില്ല. പ്രവാചകരല്ല ഈ കൂട്ടത്തിരിക്കുന്ന ഞാനോ ഓട്ടെ നിങ്ങളോ ഓട്ടെ, 100% ഓക്കെ എന്ന് പറയാൻ പറ്റില്ല. 100% പറയാൻ പറ്റില്ല. എല്ലാവരും ഉണ്ടാവും. ഒട്ടും കള്ളുകൂടിയനാണ്, പെണ്ണുകൂടിയനാണ്, പോലിവാസിയാണ്, ഇക്കാരിയാണ്, എല്ലാ അയാളും ഉണ്ടാവും. അയാൾ ചിലപ്പോ പാവം പോലുള്ള അരിവിന്റെ മനസ്സിലാവും. എല്ലാ അയാളും ചിലപ്പോ അയാൾക്കുണ്ടാവും സ്വന്തം പെട്ട ഉമ്മയോട് മാതാവിനോട് ഒരിക്കലും നന്മയുടെ പണിയുണ്ടാവും. മോശമായാലും അയാളോട് ഹബീബായ തങ്ങളെ നന്മകളെ കുറിച്ച് പറയുകയാണ്. ഉരിപ്പിടിച്ച വാളും കൊണ്ട് കബന്ധം മുറിച്ചിട്ട് വലിച്ചെറിയാൻ വേണ്ടി വന്ന ധിക്കാരിയായ സൈദുനിൽ ഖൈലിനെ സ്നേഹമസൃണമായ സ്വീകാര്യതയോടെ അടുത്ത് പിടിച്ചിരുത്തിയപ്പോ ആശ്ചര്യത്തോടെ അയാള് കുശലം പറയുകയാണ്. അയാളും മതം മാറിയില്ല. അയാൾക്ക് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. പ്രവാചകരെ കുറിച്ച് ആരൊക്കെയോ പറഞ്ഞു കൊടുത്ത ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. മാനം കൊടുക്കുന്ന കൊട്ടാരത്തിലാണ്, വലിയ വലിയ നാടുവാഴിയായിട്ട് ജീവിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ ചില തെറ്റിദ്ധാരണകൾ അയാളുടെ മനസ്സിലുണ്ട്. ഇനി പ്രവാചകരുടെ പണി എന്താ? ആ തെറ്റിദ്ധാരണ മാറ്റിക്കൊടുക്കലാണ്. അയാൾ പറഞ്ഞു, ഞാൻ വീട്ടിലേക്ക് പോകുന്നത് വരുന്നു. അന്നേരം ഇസ്ലാമൊന്നും ആയിട്ടില്ല അയാള്. ഞാൻ വീട്ടിലേക്ക് പോവാ, നിങ്ങൾ വരുന്നോ? അതെ, ഞാനും വരാം. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നോക്കി നിൽക്കുകയാണ്. വേണമെങ്കിൽ തിരുനബി തങ്ങൾക്ക് പറയാം, കാട്ടുവാഴിയായ കാട്ടുരാജാവായ സൈദുൽ ഖൈല് വരുന്നുണ്ട്, ബിലാലെ ചാട്ടൊളി എടുത്തിട്ട് രേറ് കൊടുക്കാൻ വേണമെങ്കിൽ പറയാമായിരുന്നു. കാരുണ്യത്തിന്റെ ജീവൻ ഉദാഹരണമായ പുണ്യപ്രവാചകനെ നാവങ്ങനെ ചലിക്കൂല. വേണമെങ്കിൽ ധീരനേതാവായ ഉമറുൽ ഫാറൂഖ് തങ്ങളോട് പറയാമായിരുന്നു, റോമിന്റെയും പേർഷ്യയുടെയും അതുപോലെ ചക്രവർത്തിമാരുടെയും അധികാര കോട്ട കൊത്തളങ്ങളിൽ വെള്ളുടി ഉയർത്തിയിട്ട് തിക്കാരികളെ പിടിച്ചു കിട്ടിയ ധീരനായ നേതാവ് ഉമറുൽ ഫാറൂഖ് തങ്ങളോട് പറയാമായിരുന്നു, ഉമറെ അത് ചെയ്തിനെ പിടിക്കണേ ഉമറെ എന്ന് പറയാമായിരുന്നു. ഇയാൾ വന്നിങ്ങനൊക്കെ പെരുമാറിയെങ്കിലും മറ്റൊരു വിധങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ വല്ല മെഡയിൽ കാണിച്ചാൽ പ്രയാസമാണല്ലോ. അതുകൊണ്ട് ഞാനിവിടെ പോയി. വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് പ്രായമുള്ള ഒരു മാതാവ് വിളിക്കുകയാണ്, പ്രവാചകരെ എനിക്കൊരാവശ്യമുണ്ട്. ഏതായാലും ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ വല്യമ്മാൻ എടുക്കുന്ന കേൾക്കാൻ ചെറിയ പ്രമേയങ്ങളേ ഉള്ളൂ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്,
സെയ്ദിനോട് പറയുന്നു, സെയ്ദേ ഒന്ന് വെയിറ്റ് ചെയ്യണേ, ആ പ്രായമുള്ള ഉമ്മാന്റെ ആവശ്യമൊന്ന് കേൾക്കട്ടെ. രാജാവ് പ്രവാചക തിരുമുഖങ്ങളുടെ തിരുമുഖത്തേക്ക് ആദരവോടെ മാത്രം നോക്കുന്ന പരസഹസ്രം അനുയായികളുടെ നേതാവ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾക്ക് എന്ത് വേണമെങ്കിലും മാറ്റി നടപ്പിലാക്കാനുള്ള ആയിരക്കണക്കിന് അനുയായികളുടെ നേതാവ്, ഒരു വസ്തുവൃത്തയുടെ ധൈന്യത കേൾക്കാൻ വേണ്ടി കൂടെയുള്ള ആളെ നിർത്തിയിട്ട് പോകുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിക്കണയാള് ആ വായന അങ്ങ് കഴിയുമ്പോഴാണ് തിരുനബി തങ്ങളാ ഉമ്മാന്റെ എന്തോ ചെറിയൊരാവശ്യം ആ ആവശ്യം നിറവേറ്റി കൊടുക്കാമെന്ന് പറഞ്ഞ് തിരിച്ചു വരുമ്പോ ഹബീബായ തങ്ങളുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. മാനം മുട്ടുന്ന കൊട്ടാരമല്ല സാർ ചക്രവർത്തിമാരുടെ ചത്വരങ്ങളില്ല, റോമൻ പീഡത്തെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈത്തപ്പനെ ഓല കൊണ്ട് മേഞ്ഞ മട്ടലുകൾ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ കൊച്ചുകൂരയുടെ മുറ്റത്ത് ചെല്ലുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒന്ന് നിൽക്കണേ, ഞാനൊന്ന് അകത്ത് കയറിയിട്ട് ക്ലിയർ ചെയ്തിട്ട് വിളിക്കാം. അഞ്ചോ ആറോ കബറുകൾക്കുള്ള സ്ഥലമേ ഉള്ളൂ അത്. അതിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടുണ്ടായിരുന്നത്, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീടുള്ളത്, വേറെയും ഒന്നോ രണ്ടോ ഉമ്മാത്തുൽ മുഅ്മിനീങ്ങളുടെ വീട്, ഇതെല്ലാം കൂടി ചേർന്നതാണ് ഇന്നത്തെ പച്ചക്കുബ്ബയുടെ താഴെയുള്ള ഹുജ്റത്തു ശരീഫ. അത്രയും ലളിതമായ ജീവിതമാണ് ലോകഗുരു ആയ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങൾ ഇന്നിൽ തിയാരിഹ സബായ യൗമൻ ഇലാ അർളിൽ ഹറം ബല്ലിഗ സലാമി റൗളതൻ ഫീഹ നബിയുൽ മുഹ്തറം. ഇളം കാറ്റിനോട് സല്ലാപം നടത്തിയിട്ട് എന്നെങ്കിലും മദീനത്തെത്തിയാൽ എന്റെ ഒരു സലാം അവിടെ എത്തിക്കണേ എന്ന് വിശ്വാസി ലോകം പറഞ്ഞേക്കുന്ന ഹുജ്റത്തു ശരീഫ, എന്റെ ഉമ്മമാരെ, എന്റെ ജ്യേഷ്ഠന്മാരെ, സഹോദരന്മാരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈത്തപ്പനെ ഓല കൊണ്ട് മേഞ്ഞ മട്ടല് കൊണ്ട് കെട്ടിയുണ്ടാക്കിയ കൊച്ചുകുടിലിന്റെ മുറ്റത്ത് വന്നപ്പോ സൈദുനൽ ഖൈലിനോട് പറയാണ്, നിൽക്കണേ, ഞാൻ അകത്തുനിന്ന് കയറിയിട്ട് ക്ലിയർ ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി. അവിടെ അന്ന് രണ്ട് വിസാദകളാണുള്ളത്, രണ്ട് തടുക്കുകളാണുള്ളത്. തടുക്ക് എന്ന് പറഞ്ഞാൽ പുതിയ ആളുകൾക്ക് മനസ്സിലാവോ എന്ന് എനിക്കറിയില്ല, ഈ നാട്ടിൽ ആ ഭാഷയുണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ തപ്പനെ ഓല കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ കൊച്ചുപായ പണ്ട് കാലത്തൊക്കെ ഇരിക്കാൻ വേണ്ടി ഇട്ടുകൊടുക്കുന്നത് തിണ്ണയുടെ മേലെ ഇട്ടുകൊടുക്കുന്ന കൊച്ചുപായയാണത്. അന്ന് കസേരയില്ലല്ലോ. ഞാൻ ഞങ്ങളുടെ നാട്ടിലെ ഹൈന്ദവ സഹോദരങ്ങളായ അയൽവാസികളുടെ വീടുകളിൽ അതാ കൈതയോല കൊണ്ടുണ്ടാക്കിയ തടുക്കുകൾ ഞാൻ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കണ്ടിട്ടുണ്ട്. ഇപ്പോഴാ വീടുകളിലോ അതുണ്ടാവണമെന്നില്ല. പനയോല കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ കൊച്ചുപ്പായ, പ്രായമുള്ള ഉപ്പമാർക്ക് ചിലപ്പോൾ പരിചയമുണ്ടാകും.
ആ ചെറിയ പൊൻതടുക്ക് എന്നൊക്കെ സാധാരണ ഹൈന്ദവ സഹോദരന്മാരുടെ പാട്ടിലൊക്കെ കേൾക്കാറുണ്ടല്ലോ. പ്രിയമുള്ളവരെ, ആ രണ്ട് തടുക്കുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. രണ്ട് തടുക്കും എടുത്തിട്ടിട്ട് വിളിക്കുന്നു, മർഹബൻ ബില്ലുയൂബ്, സയ്യിദുനിൽ ഖൈലുണ്ട്, ഉമറുൽ ഫാറൂഖുണ്ട്. രണ്ടുപേരെയും വീട്ടിന്റെ ഉള്ളിലേക്ക് വിളിക്കുകയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ആതിഥേയനാണ്, ബാക്കി രണ്ടുപേരും അതിഥികളാണ്. അതിഥികൾക്ക് വലിയ സൽക്കാരം നൽകണമെന്ന് പഠിപ്പിച്ച നേതാവാണ് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ അവര് വീട്ടിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് കാട്ടിലെ രാജാവായി നാട്ടിലെ രാജാവിനെ വെട്ടിയൊതുക്കാൻ ഊരി പിടിച്ച വാളും കൊണ്ട് വന്ന സയ്യിദുനിൽ ഖൈൽ അറിയുകയാണ്, ഞാൻ ധരിച്ചതൊക്കെ തെറ്റായി പോയി, ഇതെത്ര വലിയ മഹത്വമുള്ള ശ്രേഷ്ഠ വ്യക്തിത്വമാണ്. അർറഹ്മത്തുൽ മുഹ്ദാ സാഹിബുത് തർഫിൽ കഹീർ വൽഖദ്ദിൽ ലസീർ വസ്സംസമി വസ്സൽസബീർ طاهر المضادين سيد الأولين والآخرين صلى الله عليه وسلم تنگلون دلو തങ്ങളുടെ മനോഹരമായ പെരുമാറ്റത്തിന്റെ സൗഹൃദമാർന്ന ഭാവങ്ങൾ കണ്ടപ്പോ കുതിര സവാരിയിൽ പേര് കേട്ട കുതിര സയ്ദ് എന്നറിയപ്പെട്ടിരുന്ന സയ്ദുൽ ഖൈൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുല്ലാഹ്. ഇങ്ങനെയാണ് ഇസ്ലാം ലോകത്തെ പ്രചരിച്ചത്. അല്ലാതെ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും നശീകരണവാദത്തിന്റെയും പിടിച്ചുവലിയുടെയും ബലാത്കാരത്തിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരനായ ഹംസത്ത് റളിയല്ലാഹു അൻഹുവിന്റെ അടിവയറ കുത്തി കീറിയിട്ട് കരട് പുറത്തെടുത്ത് ചവച്ച ഹിന്ദ് എന്ന് പറയുന്ന പെണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് മക്ക വിജയത്തിന്റെ എന്ന സർവദാ അധികാരത്തോടെ കടന്നു വന്ന പ്രവാചകരോട് ചോദിക്കുകയാണ്, എനിക്ക് മാപ്പ് തരുമോ? ആരാ ചോദിക്കുന്നത്? ആ മഹാനായ ആരാണ് എന്റെ പ്രിയപ്പെട്ട പിതൃ സഹോദരനോട് പെരുമാറിയ സ്ത്രീയല്ലേ പേരുകൾ ഇതാണ് ഇസ്ലാമിന്റെ ശോഭനമായ ദൃശ്യങ്ങൾ. ഇതെല്ലാം എവിടെയോ കാറ്റിൽ പറത്തിയിട്ട് ഏതൊക്കെയോ തീവ്ര ഇസ്ലാമുകളുടെയും ഐഎസുകളുടെയും ഐഎസ്ഐഎസുകളുടെയും ബോക്കോ ഹറമിന്റെയും തീവ്രവാദി പ്രസ്ഥാനങ്ങളുടെയും പേരിൽ വെച്ചുകൊണ്ട് ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്താൻ മീഡിയകളോ തൽപരകക്ഷികളോ ശ്രമിക്കുകയോ പരിഷ്കരണത്തിന്റെ പേരിൽ മതച്ചട്ടയണിഞ്ഞ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഹുക്കൂമത്തെ ഇലാഹിവാദത്തിലൂടെയും അല്ല പോലെ അടിമയ്ക്കെന്ന് പ്രത്യക്ഷത്തിൽ ചോദിച്ച് അലങ്കോലപ്പെടുത്തിയും കടന്നു വരുന്ന പ്രസ്ഥാനങ്ങളിൽ പെടണ്ട, നമ്മുടെ കയ്യിലുള്ള ഇസ്ലാം ഏതാണ്? പ്രിയമുള്ളവരെ,
അതുകൊണ്ട് നല്ല തക്കവയോടെ ജീവിച്ച് മുൻഗാമികളായ മഹാന്മാരെ ദുരാദർശത്തിലാണോ നമ്മെ കാണിച്ചു തന്നത്, ആ ഒരു നല്ല ആദർശത്തിലായി ജീവിച്ച് മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമുകൾ, നാല് ഖലീഫമാർ, അയിമ്മത്തുകൾ, സ്വഹാബത്തി, ഏതെല്ലാം നന്മയിലൂടെയാണോ നമ്മളെ നയിച്ചത് ആ രീതിയിൽ മുന്നോട്ടു പോകണമെന്ന് എന്നോടും നിങ്ങളോടും പറഞ്ഞ് എല്ലാ സഹോദരങ്ങളൊന്ന് എഴുന്നേറ്റൊരൽപ്പസമയമൊന്ന് അടുത്ത് നിന്നാൽ ഉമ്മമാരെ പെങ്ങന്മാരെ തക്കവയോടെ ജീവിക്കണേ, ഹറാമായ ഒരു ചിന്തയും ഒരു പ്രവൃത്തിയും വരല്ലേ, ഒരു നേരത്തെ നിസ്കാരവും കലാവല്ലേ, സോഷ്യൽ മീഡിയയിലൂടെയാണെങ്കിലും അനാവശ്യങ്ങളിൽ ഇടപെടല്ലേ ചെയ്യല്ലേ, തക്കവയോടെ ജീവിക്കണേ. എല്ലാ സഹോദരങ്ങളും ദുആ കഴിഞ്ഞിട്ട് മാത്രമാണ് പോകേണ്ടത്, കാരണം അല്ലാഹുവിൻ്റെ ദീനും മഹാന്മാരുടെ ചരിത്രവും ഒക്കെ പറഞ്ഞ് ഈ മജ്ലിസിൽ വെച്ച് ഒരു പത്ത് ദിക്ര ചൊല്ലിയിട്ട് നമുക്ക് റബ്ബിനോട് ദുആ ചെയ്യണം. അദീമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ സ്വീകരിക്കട്ടെ. ഈ മുന്നിലുള്ള കുറച്ച് കസേര അങ്ങ് നീക്കി കൊടുത്താൽ പെട്ടെന്ന് വോളണ്ടിയേഴ്സ് അവർക്ക് ആളുകൾക്ക് ഇങ്ങോട്ട് കയറി നിൽക്കാൻ സൗകര്യം. പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു